भद्रं पश्येमक्षभिर्यजत्रा स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर्व्यसेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमे स्वस्ति नो बृहस्पतिर्दधातु ओम शांति शांति शांति। भेदे विजरताम सदाम सदा भेदे विजरताम वैशारद्यम नास्त्येव शुद्धतयिल्ल എപ്പോഴും അത് വേറെ ഇത് വേറെ എന്നുള്ള കാഴ്ചപ്പാട് തന്നെ കഴിയുന്നു. അവര് ഭേദനിമ്നന്മാരാണ്, പൃഥക്വാദന്മാരാണ്, അതുകൊണ്ട് തന്നെ കൃപണന്മാരാണ്, ഇതാണ് പറഞ്ഞത്. തുടർന്ന് യതിദം പരമാർത്ഥതത്വം അമഹാത്മഭി അപണ്ഡിതൈ വേദാന്ത ബഹിഷ്ഠൈ ക്ഷുദ്രൈ അല്പപ്രജ്ഞൈ അനവഗാഹ്യം ഇത്യാഹ. यदिदं परमार्थतत्त्वं अमहात्मभिः अपण्डितैः वेदान्तबहिष्ठैः क्षुद्रैः अल्पप्रज्ञैः अनवगाह्यम् इत्याह. चल स्थलत्त् വളരെ പദപ്രയോഗത്തിന് ലുബ്ധ കാണിക്കുന്ന ആളാണ് ഭാഷ്യകാരൻ. അതിനും വേണ്ടി ചില സ്ഥലത്ത് ഇത്രക്കൊക്കെ വേണോന്ന് നമുക്കെന്നെ തോന്നിപ്പോകും. ഇത്രയ്ക്ക് വേണോ? അത് ഓരോ സമയത്തെ മൂടനുസരിച്ചായിരിക്കും, അത്രയേ ഉള്ളൂ. എല്ലപ്പോഴും ഒരുപോലെ ആപ്പുണ്ടാവുക അല്ല. ഇവിടെ തന്നെ നോക്കൂ, ഈ പരമാർത്ഥ തത്വം ഉണ്ടല്ലോ, അപ്പോൾ പ്രതിപാദിച്ച പരമാർത്ഥ തത്വം, ഇത് മഹാത്മാക്കളല്ലാത്തവരാൽ, പണ്ഡിതന്മാരല്ലാത്തവരാൽ, വേദാന്തത്തിന് പുറമെ നിൽക്കുന്നവരാൽ, ക്ഷുദ്രന്മാരാൽ, അല്പപ്രജ്ഞന്മാരാൽ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. എത്ര പദങ്ങളാ! ഈ പരമാർത്ഥ തത്വം മഹാത്മാക്കൾക്കേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, മഹാത്മാക്കളല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പണ്ഡിതന്മാർക്കേ മനസ്സിലാക്കാൻ കഴിയൂ, ആ പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വേദാന്ത അന്തസ്ഥന്മാർക്കേ മനസ്സിലാക്കാൻ കഴിയൂ, വേദാന്ത ബഹിഷ്ഠന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ബഹിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ബഹിത്തിഷ്ടതീതി ബഹിഷ്ഠ, പുറമെ നിൽക്കുന്നവരാണ്. വേദാന്തത്തിൻ്റെ പുറമെ നിൽക്കുന്നവർ, അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ക്ഷുദ്രന്മാർ, ക്ഷുദ്രസ്വഭാവികൾ, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അല്പപ്രജ്ഞൈഹി, പ്രജ്ഞ കുറഞ്ഞവർ, ബുദ്ധി ശക്തി അതിൻ്റെ തീവ്രത ഒക്കെ കുറഞ്ഞ ആൾക്കാർ, മന്ദന്മാർ, അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എത്ര പദങ്ങളാണ് നോക്കൂ. ചിലയിടത്ത് ഇങ്ങനെയാണ്, ചിലയിടത്ത് അതിനും വേണ്ടി ചുരുക്കി 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 ഒരു വാക്കൊക്കെയാണ് പ്രയോഗിക്കുക. ചിലയിടത്ത് അതും പറയില്ല, നേരത്തെ പറഞ്ഞ പോലെ എന്നൊക്കെയാണ് പറയുക. അതെങ്ങനെ, അതെങ്ങനെയത് പറയാം. അജേ സാമ്യേ തു യേ കേചിത് ഭവിഷ്യന്തി സുനിശ്ചിതാഹ തേഹി ലോകേ മഹാജ്ഞാനാഹ തച്ച ലോകോ നഗാഹതേ. അജേ സാമ്യേ തു യേ കേചിത് ഭവിഷ്യന്തി സുനിശ്ചിതാഹ തേഹി ലോകേ മഹാജ്ഞാനാഹ തച്ച ലോകോ നഗാഹതേ. അജേ സാമ്യേ ഏ കേചിത് സുനിശ്ചിതാഹ ഭവന്തി. ഏ കേചിത്, യഹ് കശ്ചിത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. യഹ് കശ്ചിത്, ഏതോ ഒരാൾ, അതിന് പകരം ബഹുവചനാക്കി ച, വളരെ ദുർലഭം പേര്, അനേക ലക്ഷം പേരിൽ കുറച്ച് പേര്, രണ്ട് മൂന്ന് പേരും, രണ്ട് മൂന്നല്ല, മൂന്നാല് പേര്, അത്രയേ പറയുന്നു. രണ്ട് മൂന്ന് പറഞ്ഞാൽ ദ്വിവചന സാധ്യത വരും, അത് ബഹുവചനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടിലധികം പേര് അത്രയേ ഉള്ളൂ, അനേക ലക്ഷം പേരിലൊരു രണ്ട് മൂന്നാൾ.
അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. എ കെ ജിസ് ഏതോ അത്രയേ ഉള്ളൂ. ആ എ കെ ജി അജയ് സാമ്യേ, അജവും സാമ്യവുമായതിൽ. സാമ്യം നേരത്തെ പറഞ്ഞ പ്രയോഗമാണ്, സമഭാവം, സമമായി നിലകൊള്ളുന്നത്, സർവത്തിലും സമം, സർവദാ സമം. അങ്ങനെ സാമ്യമായതിലും അജാതിയായതിലും അജമായതിലും സുനിശ്ചിതാഹ കേജിദേവ ഭവിഷ്യന്തി, വളരെ ചുരുക്കം പേർക്കേ അതിൽ സുനിശ്ചിത പ്രതിപത്തി ഉണ്ടാവൂ. ഭൂരിഭാഗവും ഈ ഭേദനിന്നാഹ, ഭേദത്തിലേക്ക് പോകുന്നവരാണ്. പൃഥക്വാദാഹ, പൃഥക്വാദന്മാരാണ്. വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ അജവും സാമ്യവുമായതിനെ അറിയുന്നവർ. തേഹി ലോകേ മഹാജ്ഞാനാഹ, അവർ ഈ ലോകത്തിൽ മഹാജ്ഞാനികളായി തീരുന്നു. മഹാജ്ഞാനാഹ, വലിയ ജ്ഞാനികളായിട്ട് തീരുന്നു അവർ. തത് ആ അതുണ്ടല്ലോ, ആ ഏകത്വം, ആ അജം, തത് ലോകഹാനഗാഹതേ, ലോകം അതിനെ അറിയുന്നില്ല. ഈ ലോകത്തിൽ പെട്ടിരിക്കുന്നവർ, സാമാന്യ ജനങ്ങൾ, സാമാന്യ ലോകം ഈ അദ്വൈതത്തെ അറിയുന്നില്ല. ഒക്കെ ദ്വൈതത്തെയാണ് അറിയണത്. ലോകഹാനഗാഹതേ. അപ്പൊ ലോകഹാനഗാഹത എന്ന് പറയുമ്പോൾ അവിടെ ലോകമറിയുന്നില്ല, പക്ഷേ സാമാന്യ ജനങ്ങൾ അറിയുന്നില്ല എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. പക്ഷേ സൂക്ഷ്മ വിചാരത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഈ ലോകബദ്ധരായവരാണ് ലോകര്. ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്. അപ്പം കാണപ്പെടുന്ന വസ്തുജാലം, കാണപ്പെടുന്നത് എന്താ? ഗ്രാഹ്യഗ്രാഹക ഭേദത്തോട് കൂടിയതാണ് കാണപ്പെടുന്നത്. അപ്പം ഗ്രാഹ്യഗ്രാഹക ഭേദത്തോട് കൂടിയ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ തന്നെ കുടുങ്ങിക്കഴിയുന്നവർ അറിയുന്നില്ല. അത്ര എളുപ്പമല്ലാതെ അറിയൽ അതാ വ്യക്തമാണല്ലോ. അജയ് സാമ്യേ പരമാർത്ഥതത്വം ഏവ ഇതി ഏ കേജിത്, ഏ കേജിത് സ്ത്രീയാദയ അപ്പി സുനിശ്ചിതാഹ ഭവിഷ്യന്തി ചേത് തേ ഏവ ഹി ലോകേ മഹാജ്ഞാനാഹ നിരതിശയ തത്വവിഷയജ്ഞാനാഹ ഇത്യർത്ഥഃ. തച്ച തേഷാം വർത്തുമ തേഷാം വിദിതം പരമാർത്ഥതത്വം സാമാന്യബുദ്ധിഃ അന്യഃ ലോകഃ ന ഗാഹതേ ന അവതരതി ന വിഷയീകരോതി ഇത്യർത്ഥഃ. സർവഭൂതാത്മഭൂതസ്യ സർവഭൂതഹിതസ്യ ച ദേവാ അപി മാർഗേ മുഹ്യന്ത്യപദസ്യ പദൈഷിണഃ ശകുനീനാമിവാകാശേ ഗതിർനൈവോപലഭ്യതേ ഇത്യാദി സ്മരണാത്. അജേ സാമ്യേ പരമാർത്ഥതത്വേ ഏവമേവ ഇതി ഏ കേചിത് സ്ത്രീയാദയഃ അപി സുനിശ്ചിതാഃ ഭവിഷ്യന്തി ചേത് തേ ഏവ ഹി ലോകേ മഹാജ്ഞാനാഃ നിരതിശയതത്വവിഷയജ്ഞാനാഃ ഇത്യർത്ഥഃ. തച്ച തേഷാം വർത്തുമ തേഷാം വിദിതം പരമാർത്ഥതത്വം സാമാന്യബുദ്ധിഃ അന്യഃ ലോകഃ ന ഗാഹതേ ന അവതരതി ന വിഷയീകരോതി ഇത്യർത്ഥഃ. സർവഭൂതാത്മഭൂതസ്യ സർവഭൂതഹിതസ്യ ച ദേവാ അപി ദേവാപി മാർഗേ മുഹ്യന്തി. അവിടെ ദേവാപി ചേർത്ത് വായിക്കാൻ പാടില്ല. ദേവാ അപി മാർഗേ മുഹ്യന്തി. അപദസ്യ പദൈഷിണഃ ശകുനീനാമിവാകാശേ ഗതിർനൈവോപലഭ്യതേ ഇത്യാദി സ്മരണാത്. അപ്പൊ അജവും സാമ്യവുമായ പരമാർത്ഥതത്വത്തിൽ, അജവും സാമ്യവുമായ പരമാർത്ഥതത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആവശ്യം അങ്ങനെയുള്ളതിൽ ഏവമേവ ഇതിങ്ങനെ തന്നെയാണ് എന്ന നിശ്ചിത പ്രതിപത്തി സാക്ഷാത്കാരം. വളരെ ചുരുക്കം പേർക്കേ ഉണ്ടാവുള്ളൂ ഏ കേജിത്, വളരെ ചുരുക്കം പേർക്കേ ആ ജ്ഞാനം ഉണ്ടാവുള്ളൂ. അവിടെ സ്ത്രീയാദയഹാപി
സ്ത്രീകൾ തുടങ്ങിയവരാണെങ്കിലും ഈ ജ്ഞാനമുണ്ടായാൽ അവർ മഹാന്മാരാണ്. അവിടെ സ്ത്രീകൾ തുടങ്ങിയവർ എന്ന് പറയുമ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇരുന്ന് വേണം നമ്മൾ ഇത് വായിക്കേണ്ടത്. അത്രയ്ക്കധികം ശതകങ്ങൾക്ക് മുമ്പ് ഗുരുകുല വിദ്യാഭ്യാസം സാർവത്രികമായി സ്ത്രീകൾക്ക് ഇല്ലാതിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങിയവ ഇല്ല, അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ അത്ര ശാസ്ത്രജ്ഞാനത്തിനുള്ള അവസരം സ്ത്രീകൾക്കില്ല. എന്നിട്ട് പറയുകയാണ്, സ്ത്രീ അങ്ങനെയുള്ളവർ പോലും ഈ തത്വജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മഹാന്മാരാണ്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ല, തത്വജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകളും മഹാന്മാരാണ്. ഇതാണ് സ്ത്രീയാദേഹ അപ്പി സുനിശ്ചിത യേ ഭവിഷ്യന്തി, യാവരാണോ സുനിശ്ചിതരായി തീരുന്നത് തേഹി ലോകേ മഹാജ്ഞാനാഹ, അവർ ലോകത്തിൽ മഹാജ്ഞാനന്മാരാണ്. അവർ സ്ത്രീയാണോ പുരുഷനാണോ നോക്കേണ്ട ആവശ്യമില്ല. ഈ തത്വജ്ഞാനം ഉണ്ടോ, സ്ത്രീ ആയാലും പുരുഷനായാലും അവർ മഹാജ്ഞാനികളാണ്. മഹാജ്ഞാനാഹ നിരതിശയ തത്വവിഷയജ്ഞാനാഹ, നിരതിശയമായ തത്വവിഷയജ്ഞാനമുള്ളവരാണവർ. സ്ത്രീഹാബി സ്ത്രീയാദേഹാബി സ്ത്രീ തുടങ്ങിയവരായാലും സ്ത്രീ തുടങ്ങിയവർ എന്ന് പറയുമ്പോൾ ആരെ, ഈ സ്ത്രീ തുടങ്ങിയവർ, സ്ത്രീ എന്ന് പറഞ്ഞാൽ പോരെ, സ്ത്രീഹാബി എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്തവർ, അത്രമാത്രമല്ല ഓരോ കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് വേണം മനസ്സിലാക്കേണ്ടത്. പൊതുവേ എന്തിനാ അന്നത്തെ പറയണ, ഈ അടുത്ത കാലം വരെ സ്ത്രീകൾക്ക് ഏറ്റവും തിരക്കിട്ട ജീവിതമാണ് ഇല്ലേ. ഇപ്പം നമ്മളെയൊക്കെ തന്നെ തലമുറയിൽ നോക്കിയാൽ മതി, അമ്മ രാവിലെ എത്ര നേരത്തെ അടുക്കളയിൽ പോവും, പാവം ഇല്ലേ. ഒരു 4:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ രാത്രി 10:30 അത് വരെ നിർത്താത്ത പണി തന്നെയാണ്. ഒന്ന് അവിടെ എടുത്ത് ഇതൊന്ന് ഇവിടെ എടുത്ത്, ശരിക്കും പറഞ്ഞാൽ 1.5 ചെയ്യാനുള്ള പണി ഉണ്ടാവുള്ളൂ, അതൊരു 4 വലിച്ചു നീട്ടും, വിറകും കത്തൂല, വിറക് കത്തൂല, അവിടുന്ന് പിറക്കി കൊണ്ടുപോകണം, അത് ഊതണം, അപ്പോഴത്തേക്ക് ഇവിടെ ഇതാവശ്യപ്പെടും, അപ്പോഴത്തേക്ക് അതാവശ്യപ്പെടും. ഇങ്ങനെ രാത്രി 11 വരെ പണി തന്നെയാണ്. അതെ, അപ്പോൾ അതാണ്, അതൊന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അതൊന്ന് എടുത്ത് അവിടെ വെച്ച് അവിടെ നിന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തിരക്കാണ്, വളരെ തിരക്ക്. അതുപോലെ കുട്ടികളെ പരിപാലിക്കൽ അമ്മയ്ക്കല്ലേ സാധിക്കുള്ളൂ. അതെ, ഈ സമൂഹത്തെ മുഴുവൻ വാർത്തെടുക്കരുത്, ഇതൊക്കെ അമ്മയ്ക്കേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതര കർത്തവ്യങ്ങളിൽ വളരെ വ്യാപൃതരായിരിക്കുന്നവരെ സ്ത്രീ അദ്ദേഹം എന്നുള്ളതിൽ പറയാം. അങ്ങനെ വരുമ്പോൾ സ്ത്രീയോ വൈശ്യ സദാശൂദ്ര ഒക്കെ വരും, സ്ത്രീകൾ വൈശ്യന്മാർ ഒക്കെ വരും, രാജാക്കന്മാർ. രാജാക്കന്മാർക്ക് ഇത് പഠിക്കാനുള്ള സമയം ഉണ്ടാവുമോ, ഇല്ലല്ലോ. രാജ്യഭരണകാര്യങ്ങളിൽ വ്യാപൃതരാവണ്ടേ അവർ, അവർക്ക് രാജർഷി ആയാലേ പിന്നെ ഇത് ഒക്കെ പഠിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഋഷിപദത്തെ പ്രാപിച്ച ഭരണാധികാരിയായിരിക്കുമ്പോൾ ജനകനെ പോലെ ചുരുക്കം പേരുണ്ടാവും, അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് വിദ്വാൻമാർക്ക് സമ്മാനമൊക്കെ കൊടുത്ത് വിദ്വാൻമാരെയൊക്കെ പ്രശംസിക്കുന്നുണ്ട്, അവർക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. അതെ, കാരണം സമയം ഉണ്ടാവില്ല എന്നേ, എവിടെയാ സമയമുള്ളത്, ഒരു രാജ്യം ഭരിക്കുക പറഞ്ഞ എളുപ്പമാണ്. അപ്പം അങ്ങനെ കൃത്യാന്തരങ്ങളിൽ വ്യാപരിക്കുന്നവർ പോലും എന്നർത്ഥം എടുക്കണം സ്ത്രീയാദയ അല്ലേ. എന്താണ്, അല്ലാണ്ട് പിന്നെ ഏതെടുക്കുക, വേറെ എന്തെടുക്ക, വേറെന്തെടുക്ക, സ്ത്രീ ആദയ സ്ത്രീയോ വൈശ്യ തഥാശൂദ്ര പറഞ്ഞല്ലോ, അതൊക്കെ പറഞ്ഞു. അതിനെന്താ, രാജാവ് പെടണ്ടേ, രാജാവിന് നമുക്ക് പെടുത്തിക്കൂടെ, ഇതിപ്പോ ഗീതയിൽ പറഞ്ഞ മാത്രമല്ലല്ലോ പെടുത്താൻ പറ്റുക. കാരണം ഇത് ഉപനിഷത്തിന്റെ വ്യാഖ്യാന രൂപമായ കാരിക വ്യാഖ്യാനിക്കുമ്പോൾ ഗീത അങ്ങോട്ട് കൊണ്ടേണ്ട ആവശ്യമില്ല, ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത് ഉപനിഷത്താണ്.
അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറയാം അല്ലേ. അതെ, ഈ സ്ത്രീയാദയ എന്ന് കണ്ടുകൊണ്ടാണ് ഇത്രയും നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. കൃത്യാന്തരങ്ങളിൽ കഴിയുന്നവർക്ക് പോലും അഥവാ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങിയവ വേണ്ടതുപോലെ ഇല്ലാതിരുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഒരിക്കലും ഇല്ലാന്നൊന്നും പറയുന്നേക്കരുതേ. ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ സ്ത്രീകൾക്കുണ്ടായിരുന്നു. ചാണക്യ സൂത്രങ്ങളിൽ തന്നെ സതീർത്ഥ്യഭിഗമാത് വീര്യഹാനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സതീർത്ഥ്യകളുമായി അധികം ഇടപഴകി കഴിയുമ്പോൾ വീര്യഹാനി വരും. ആർക്ക്? ബ്രഹ്മചാരിക്ക്. അപ്പോൾ ബ്രഹ്മചാരിക്ക് വീര്യഹാനി വരും എന്ന് പറയുകയാണ്. അധികം ഒരു കമ്പനി ആയാൽ ആരുമായിട്ട്? സതീർത്ഥ്യകളുമായിട്ട്. അപ്പോൾ സതീർത്ഥ്യകളുമായി തുല്യ അകലം പാലിക്കണം. സതീർത്ഥ്യ എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥത്തിൽ ഒന്നിച്ച് പഠിക്കുന്നവരാണ്. തീർത്ഥം ഗുരുവാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുന്ന സ്ത്രീദേഹങ്ങളുമായിട്ട് അധികം ഇടപഴക്കം വന്നാൽ വീര്യഹാനി ഉറപ്പാണ്. എനിക്കങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ആർക്കും പറയാം. അത് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ, ചാണക്യൻ്റെ കാലഘട്ടത്തിൽ ഗുരുകുലങ്ങളിൽ ഗുരുനാഥന്മാരുടെ ശിഷ്യമാരായിട്ട് സ്ത്രീകൾ പഠിച്ചിരുന്നു എന്നുറപ്പാണ്. അല്ലാണ്ട് ഞാൻ സതീർത്ഥി അഭിഗമം വരിക വരില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചില വിഷയങ്ങളുണ്ട്, വാൽമീകി രാമായണത്തിലുണ്ട്. സീതയെ വെട്ടി നടുവെ മുറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ വാൽമീകി മഹർഷി വ്യക്തമായി പറയുന്നുണ്ട് യജ്ഞോപവീത സ്ഥാനത്തിലൂടെ മുറിച്ചു എന്ന്. അപ്പോൾ യജ്ഞോപവീത സ്ഥാനത്തിലൂടെ മുറിച്ചു എന്ന് പറയണമെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് യജ്ഞോപവീത സ്ഥാനം അവിടെ വാൽമീകി പറഞ്ഞിട്ടുണ്ട്. യജ്ഞോപവീതർക്ക് ഉണ്ടായിരുന്നില്ലയോ നമുക്കറിയില്ല. യജ്ഞോപവീത സ്ഥാനം പറഞ്ഞു. അപ്പോൾ പുരാകൽപ്പേഷു നാരീണ മൗഞ്ചി ബന്ധന വിഷയത ഇത്യാദിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും ശങ്കരാചാര്യരുടെയൊക്കെ കാലാകുമ്പോഴത്തേക്ക് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ സ്ത്രീകൾക്ക് ഇല്ല എന്ന് തന്നെ പറയണം. എന്നാൽ പോലും ഈ തത്വജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ മഹാജ്ഞാനികളായിട്ട് അവർ മാനിക്കപ്പെടണം എന്നാണ്. തച്ചതേഷാം വർത്തുമ തേഷാം വിദിതം പരമാർത്ഥതത്വം സാമാന്യ ബുദ്ധി അന്യഹ ലോകഹ നഗാഹതേ നവതരതി. ആ പരമമായ ജ്ഞാനമുണ്ടല്ലോ, അതിൻ്റെ മാർഗം വർത്തുമ എന്ന് പറഞ്ഞാൽ മാർഗം. ആ പരമമായ ജ്ഞാനം തേഷാം വിദിതം പരമാർത്ഥതത്വം, അവരാൽ അറിയപ്പെടുന്ന ആ പരമാർത്ഥതത്വം, അത് സാമാന്യ ബുദ്ധിയുള്ള ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് അത് ന ഗാഹതേ, അത് അളക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. സാമാന്യ ബുദ്ധിയുണ്ട്. അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ലോകത്തിന് ഈ ആത്മജ്ഞാനം നേടാൻ കഴിയില്ല. വിശേഷമായ സൂക്ഷ്മമായ കൂർമ്മമായ ബുദ്ധി വേണം. നവതരതി ന വിഷയീകരതി, അതാണ് ഇതിൻ്റെ ദുർലഭത. സർവഭൂതാത്മഭൂതസ്യ സർവഭൂതഹിതസ്യ ച ദേവാ അപി മാർഗേ മുഹ്യന്തി. സർവഭൂതാത്മഭൂതത്തിൻ്റെ സർവഭൂതഹിതേരതമായിരിക്കുന്ന ആത്മാവിൻ്റെ മാർഗത്തിൽ, അന്വേഷണ മാർഗത്തിൽ ദേവന്മാർ പോലും മോഹിക്കുന്നു. ദേവന്മാർക്ക് പോലും അറിയില്ല ഈ ആത്മജ്ഞാനം. അപദസ്യ പദൈഷിണ എന്ന് ഇവിടെ കുഴപ്പം. അപദസ്യ പദൈഷിണ, പദമില്ലാത്തവരുടെ പദം അന്വേഷിച്ച് പോവുകയാണ്. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഗ്രാഹ്യഗ്രാഹക ഭേദമില്ല, പക്ഷേ നമ്മുടെ അന്വേഷണങ്ങളൊക്കെ അതിശയിലാണ് പോവുക. കാര്യകാരണവാദം ഇല്ലേ, ഗ്രാഹ്യഗ്രാഹക ബന്ധം വച്ചിട്ടാണ് നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ പിന്നെ എവിടെ ആത്മജ്ഞാനം ഉണ്ടാവുക? അപദസ്യ പദൈഷിണ, പദമില്ലാത്തവരുടെ പദം അന്വേഷിക്കുന്നവരാ. ശകുനിനാമിവാകാശേ, പക്ഷികൾക്ക് ആകാശത്തിൽ പക്ഷികൾക്ക് എന്ന പോലെ ഗതിർനൈവോപലഭ്യത, അവരുടെ ഗതി ഈ ആത്മജ്ഞാനത്തിൻ്റെ ഗതി അങ്ങനെ പിടികിട്ടുന്നതല്ല. പക്ഷികൾ പോയാൽ പാടുണ്ടാവുമോ? ഇല്ല, പക്ഷികൾ പറന്നു കഴിഞ്ഞാൽ പാടില്ല. ശകുനീനാം ഇവാകാശേ ജലേ വാരിജരസ്യ ച പദാനിന ലിഖ്യന്തേ, ലിഖ്യന്തേ അല്ല പദാനി, പദാനിജ ന ദൃശ്യന്തേ, ന ദൃശ്യന്തേ
തഥോത്തമ വിദാം ഗതി അതാണ് തഥാ ഉത്തമ വിദാം ഗതി ഉത്തമജ്ഞാനികളുടെ ഗതി അങ്ങനെയാണ് എങ്ങനെ ശകുനീനാം ഇവാകാശേ ആകാശത്തിൽ പക്ഷികളുടേതുപോലെ ജലേ വാരിചരസ്യജ വെള്ളത്തിൽ മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ ഗതി പോലെ പദാനിന ദൃശ്യന്തയുടെ കാൽപ്പാട് അവിടെ പതിയുന്നില്ല ഒരു മത്സ്യം അതിനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാൽപ്പാട് അവിടെ പതിയോ വെള്ളത്തിൽ ഇല്ല ആകാശത്ത് പക്ഷി പറഞ്ഞാൽ കാൽപ്പാട് പതിയില്ല അതുപോലെയാണ് തഥാ അതേപോലെയാണ് ഉത്തമ വിദാം ഗതി ഉത്തമജ്ഞാനികളുടെ ഗതി അങ്ങനെയാണ് ഒരു പാടുമില്ല ഒരു പാടുമില്ലാത്തത് കൊണ്ട് പാട് ശേഷിപ്പിക്കാത്തത് കൊണ്ട് ദേവന്മാർക്ക് പോലും ആ തത്വജ്ഞാന മാർഗം എളുപ്പമല്ല അതാണ് ഇത്യാദി സ്മരണാത് കഥം മഹാജ്ഞാനത്വം ആ കഥം മഹാജ്ഞാനത്വം ഇത്യാഹ അപ്പൊ മഹാജ്ഞാനാഹത്തെ എന്ന് പറഞ്ഞു അവര് മഹാജ്ഞാനികളാണ് സ്ത്രീ പുരുഷ ഭേദമൊന്നും അവിടെ ഇല്ല കേട്ടോ അവിടെ സ്ത്രീ പുരുഷാദി ഭേദമില്ല മഹാജ്ഞാനികളാന്ന് പറഞ്ഞു എങ്കിൽ അതെങ്ങനെയാണ് അത് കഥം എങ്ങനെയാണ് അത് പറയൂ എങ്ങനെയാണ് ആ മഹാജ്ഞാനത്വം അതൊന്ന് പറയൂ അജേഷ്വജമ സംക്രാന്തം ധർമ്മേഷു ജ്ഞാനമിഷ്യതേ യതോ ന ക്രമതേ ജ്ഞാനം അസംഗം തേന കീർത്തിതം അജേഷ്വജമ സംക്രാന്തം ധർമ്മേഷു ജ്ഞാനമിഷ്യതേ യതോ ന ക്രമതേ ജ്ഞാനം അസംഗം തേന കീർത്തിതം അജേഷു ധർമ്മേഷു അജം അസംക്രാന്തം ധർമ്മേഷു ആത്മസു ധർമ്മങ്ങളിൽ ആത്മാക്കളിൽ ആത്മാക്കളിൽ എങ്ങനെയുള്ളതില് അജേഷു അജമായ ആത്മാവിൽ ബഹുവചനം അവിടെ ദേഹാനുവൃത്തി ആയതുകൊണ്ട് നമുക്ക് ഏകവചനം എടുക്കാം അപ്പൊ ആത്മാവിലുള്ള അജം അജഭാവം അസംക്രാന്തം അത് മറ്റൊന്നിലേക്ക് സംക്രമിക്കുന്നില്ല ശരീരേന്ദ്രിയാദി ഉപാധികളിലേക്ക് അജഭാവം സംക്രമിക്കുന്നില്ല ആത്മാവിൻ്റെ അജഭാവം മറ്റൊന്നിലേക്ക് സംക്രമിക്കുന്നില്ല യതഹാന ക്രമതേ ജ്ഞാനം ഈ ജ്ഞാനഭാവം ക്രമത്തെ മറ്റൊന്നിലേക്ക് പോകാത്തത് കൊണ്ട് അത് അജമാണ് അസംഗമാണ് അസംഗോഹേയം പുരുഷ എന്ന് നേരത്തെ പറഞ്ഞു അസംഗമാണ് ഒന്നുമായും സംഘമില്ലാത്തതാണ് മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ അതുമായിട്ട് സംഘമുണ്ട് പറയാം ഈ ജ്ഞാനത്തിന് ഈ അജഭാവത്തിന് ഒന്നുമായും സംഘമില്ല അതാണ് അതിൻ്റെ സ്വഭാവം ഇതന്നെ മഹാജ്ഞാനം അസംഗമാണ് അസംഗമാണ് എന്നുള്ളതാണ് മഹാജ്ഞാനം ഒന്നുമായും സംഘമില്ല നോക്കൂ അജേഷു അനുത്പന്നേഷു അചലേഷു ധർമ്മേഷു ആത്മസു അജം അചലം ച ജ്ഞാനം ഇഷ്യതേ സവിതരി ഔഷ്ണ്യം പ്രകാശശ്ച യതഃ തസ്മാത് അസംക്രാന്തമർത്ഥാന്തരേ ജ്ഞാനം അജമിഷ്യതേ തസ്മാത് യസ്മാത് ന ക്രമതേ അർത്ഥാന്തരേ ജ്ഞാനം തേന കാരണേന അസംഗം തത്കീർത്തിതം ആകാശകൽപ്പം ഇത്യുക്തം അജേഷു അനുത്പന്നേഷു അചലേഷു ധർമ്മേഷു ആത്മസു അജം അചലം ച ജ്ഞാനമിഷ്യതേ സവിതരി ഔഷ്ണ്യം പ്രകാശശ്ച യതഃ തസ്മാത് അസംക്രാന്തം അർത്ഥാന്തരേ ജ്ഞാനം അജം ഇഷ്യതേ യസ്മാത് ന ക്രമതേ അർത്ഥാന്തരേ ജ്ഞാനം തേന കാരണേന അസംഗം തത്കീർത്തിതം ആകാശകൽപ്പം ഇതി ഉക്തം അപ്പോ അജേഷു ധർമ്മേഷു അജങ്ങളായ ധർമ്മങ്ങളിൽ ധർമ്മശബ്ദത്തിന് ആത്മാർത്ഥം ആത്മാ നിൽക്കുക
അപ്പോൾ അജമായിരിക്കുന്ന ജന്മരഹിതമായിരിക്കുന്ന അജാതിയായിരിക്കുന്ന ആത്മാക്കളിൽ അചലങ്ങളായവയിൽ ആ അചലമായ അജമായ ഭാവം ജ്ഞാനം സവിതരി ഔഷ്ണ്യമിവ പ്രകാശശ്ച ഇവ സൂര്യനിൽ വെളിച്ചവും പ്രകാശവും പോലെയുള്ള ആ ജ്ഞാനഭാവം ആത്മാവിൻ്റെ സ്വതസിദ്ധമായ ജ്ഞാനഭാവം തസ്മാത് അസംക്രാന്തം അർത്ഥാന്തരേ അർത്ഥാന്തരത്തിലേക്ക് പോകുന്നില്ല അനുസംക്രമിക്കുന്നില്ല ചെന്നു ചേരുന്നില്ല അസംഗമാണ് ഒന്നുമായും സംഘമില്ല ശരീര ഇന്ദ്രിയ മനോബുദ്ധികളായി ഒന്നും സംഘമില്ല ആത്മാ കേവലമാണ് കേവലമായ ആത്മാവിന് ഒരു ഉപാധിയുമായിട്ടും സംഘമില്ല യസ്മാന്ന ക്രമതേ അർത്ഥാന്തരേ യാതൊരു കാരണം കൊണ്ട് അർത്ഥാന്തരത്തിലേക്ക് ശരീരേന്ദ്രിയ മനോബുദ്ധി ആദികളിലേക്ക് അപ്പൊ ബുദ്ധിയിൽ പ്രകാശിക്കുന്നുണ്ടല്ലോ ബുദ്ധിയിൽ ജ്ഞാനപ്രകാശമുണ്ടെങ്കിലും ബുദ്ധിയിലേക്ക് ആത്മാ പ്രവേശിക്കുന്നില്ല പ്രതിഫലിപ്പിക്കുന്നു സൂര്യനെ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ കണ്ണാടിയിൽ പോയിരിക്കണ്ടോ ഇല്ല കാഴ്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് പക്ഷെ ഇരിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ അപ്പം അത് അസംഗമാണ് അസംഗോഹ്യയം പുരുഷ ഒന്നുമായും സംഘമില്ലാത്തതാണ് ജ്ഞാനം തേന കാരണേന അസംഗം തത്കീർത്തിതം ആത്മാ അസംഗമാണ് ആകാശകൽപ്പം ആകാശകൽപ്പം ആകാശത്തിന് ഒന്നുമായും സംഘമില്ല എല്ലാം ആകാശത്തിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ പറയുക ഭൂമി ആകാശത്തിലിരിക്കുന്നു ജലം ആകാശത്തിലിരിക്കുന്നു വീട് ആകാശത്തിലിരിക്കുന്നു ഞാൻ ആകാശത്തിൽ നീ ആകാശം എല്ലാ ആകാശത്തിലിരിക്കുന്നു നമ്മൾ പറയും എല്ലാം ആകാശത്തിലിരിക്കുന്നു നമ്മൾ പറയുമ്പോഴും ആകാശത്തിനൊന്നുമായും സംഘമില്ല ഉണ്ടോ ഇല്ല അലിപ്തമാണ് അതുപോലെ ഒന്നുമായും സംഘമില്ലാത്ത അലിപ്ത സ്വഭാവമാണ് ആത്മാ ഇതാണ് ആ മഹാജ്ഞാനം അജമാണ് അസംഗമാണ് ഇതിപ്പോൾ ഇത്ര വലിയ ജ്ഞാനമാണ് എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അതൊക്കെ മഹാജ്ഞാനാന്ന് പറയുന്നത് ഇത് ലളിതമല്ലേ അല്ല ഇത് പറയുമ്പം വളരെ ലളിതമാണ് പക്ഷേ എല്ലാമായി സംഘമുണ്ടാക്കി വെച്ചിട്ടുള്ള മാനസിക ഭാവത്തോടു കൂടിയ നമുക്ക് അസംഗമാണ് സ്വരൂപമെന്ന് തിരിച്ചറിയുക വളരെ വലിയ വിഷയമാണ് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് മനസ്സുമായിട്ട് സംഘം ബുദ്ധിയായിട്ട് സംഘം ഇല്ലേ എല്ലാ ഉപാധികളായിട്ടും നമുക്ക് സംഘമാണ് അപ്പം ഒന്നുമായിട്ട് സംഘമില്ലാത്ത ശാശ്വത സത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ അത് മഹാജ്ഞാനം തന്നെയാണ് സംശയമില്ല ഇത് അത്ര വലിയ വിഷയമാണോ ഇപ്പോൾ ഈ അസംഗത്വമൊക്കെ ഈ അസംഗമാണെന്നുള്ള ഇത്ര വലിയൊരു മഹാജ്ഞാനം അത്രയൊക്കെയാണോ എന്താ അഭിപ്രായം ചോദ്യമാണ് അണു മാത്രേപി വൈധർമ്മ്യേ ജായമാനേ വിപശ്ചിതഃ അസംഗത സദാ നാസ്തി കിമുതാവരണച്യുതിഃ അണു മാത്രേപി വൈധർമ്മ്യേ ജായമാനേ വിപശ്ചിതഃ അസംഗത സദാ നാസ്തി കിമുതാവരണച്യുതിഃ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിസ്സാരഭാവത്തിലാണ് ചോദിച്ചത് ഇത്ര വലിയ കാര്യമാണോ അത് ഈ അസംഗത എന്നാണ് അപ്പോഴാണ് പറയണത് അണുമാത്രേപി വൈധർമ്മ്യേ അണുമാത്രം വൈധർമ്മ്യം വന്നാൽ ഭിന്നത വന്നാൽ ഈ ആത്മാവിൻ്റെ സഹജമായ യാതൊരു ഭാവമുണ്ടോ അതിൽ നിന്നൊരണുമാത്രം ഭിന്നത വന്നാൽ തിരിച്ചറിയാൻ പറ്റുമോ വരുമ്പോൾ ഇല്ല അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം നമ്മുടെ നിരൂപണത്തിൽ വിചാര പ്രക്രിയയിൽ ചെറിയൊരു ഭേദം വരുന്നത് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ എവിടെയാണ് തിരിച്ചറിയുക ലക്ഷ്യത്തിൽ എത്തുമ്പോഴാണ് അങ്ങോട്ട് ദൂരത്തേക്ക് നോക്കുമ്പോഴാണ് അയ്യോ തീരെ മാറിപ്പോയല്ലോ എന്ന് തോന്നുക ഇവിടുന്നൊരു നിശ്ചിത ദൂരം 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു വസ്തുവെ ഇവിടുന്ന് വെടിവെക്കുകയാണെന്ന് വിചാരിച്ചോളൂ തോക്ക് ഉപയോഗിച്ചിട്ട് ആ തോക്കിന് 5 കിലോമീറ്റർ റേഞ്ചുണ്ട് നമുക്ക് 1 കിലോമീറ്ററേ വെക്കണ്ടോ സുഖമായിട്ട് കൊള്ളും വെടിവെക്കാൻ അറിയുന്ന ആൾ കിട്ടുമോ ഇല്ലേ അല്ലാത്ത ആൾ വെച്ചാൽ എവിടെയാണ് കൊള്ളാമെന്നറിയില്ല അതിരിക്കട്ടെ
ഒരു പോയിന്റ് രണ്ട് അല്ലെങ്കിൽ പോയിന്റ് രണ്ട് അഞ്ച് ഡിഗ്രി ഇവിടെ മാറ്റം വന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് എത്ര കിലോ മാറ്റം വരും? വലിയ മാറ്റം വരും. ഏയ് തോക്ക് ഇത്രയല്ലേ തെറ്റിയിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. ഒരു പോയിന്റ് രണ്ട് അഞ്ച് ഡിഗ്രി ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ പത്തോ അമ്പതോ മീറ്റർ മാറ്റം ഉണ്ടാവും. അമ്പതല്ല, അതിലധികം ഉണ്ടാവും. കണക്കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പോൾ പതിന്ന് കണക്ക് ചെയ്യാൻ വയ്യ. ആ ഇതുപോലെ തന്നെയാണ് ഇവിടെയും. വിചാരത്തിൻ്റെ ദിശയിൽ ഒരു ചെറിയ ഭേദം വന്നാൽ മതി, നമ്മുടെ നിഗമനം എങ്ങോ എത്തിപ്പോകും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ അണു മാത്രേപി വൈധർമ്മ്യേ ജായമാനേ കസ്യ അവിപശ്ചിത അവിദ്വാന് അവിവേകിക്ക്. വിപശ്ചിത് വിദ്വാൻ, വിവേകി. അവിപശ്ചിത വിദ്വാന് അവിവേകിക്ക് സദാ നാസ്തി അസംഗത. അപ്പോൾ ഒരു അസംഗതി ഉണ്ടാവില്ല, സംഖ്യ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ അസംഗതയുടെ കുപ്പായം ഇടാൻ പറ്റും. എനിക്കൊന്നുമായിട്ട് സംഘല്ല കേട്ടോ എന്ന് ഒരു കുപ്പായം ഇടാ എന്ന് ശാസ്ത്രം പഠിച്ചാൽ. പക്ഷെ സംഘം ഉണ്ടോ എന്നുള്ളത് അനുഭവം ഉണ്ടാവും. അതാണ് അസംഗത സദാ നാസ്തി കിമുത ആവരണച്യുതി. പിന്നെ ആവരണച്യുതിയെ കുറിച്ച് പറയേണ്ടോ? സംഘം തന്നെ പോകണില്ല പിന്നെ ആവരണം പോവോ? ഏ കിമുത ആവരണച്യുതി കൈമുതികമാണ്. കിമുത പിന്നെ പറയേണ്ടതുണ്ടോ? എന്ത് ആവരണം നഷ്ടമാവില്ല എന്ന് പറയേണ്ടതുണ്ടോ? എന്താവരണം? അവിദ്യാവരണം നഷ്ടമാവില്ല എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം എന്നർത്ഥം. വ്യക്തമാണല്ലോ, നോക്കൂ. ഇതഹ അന്യേഷാം വാദിനാം അണുമാത്രേപി വൈധർമ്മ്യേ വസ്തുനി ബഹിഹി അന്തഹാവ ജായമാനേ ഉത്പദ്യമാനേ അവിപശ്ചിത അവിവേകിനഃ അസംഗത അസംഗത്വം സദാ നാസ്തി കിമുത വക്തവ്യം ആവരണച്യുതി ബന്ധനാശഃ നാസ്തീതി. ഇതഹ അന്യേഷാം വാദിനാം അണുമാത്രേ അപി വൈധർമ്മ്യേ വസ്തുനി ബഹിരന്തർവാ ജായമാനേ ഉത്പാദ്യമാനേ അവിപശ്ചിത അവിവേകിന അസംഗത അസംഗത്വം സദാ നാസ്തി കിമുത വക്തവ്യം ആവരണച്യുതി ബന്ധനാശ ന അസ്തീതി. ആ അപ്പോൾ ഇത് ഭിന്നവാദികൾക്ക് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുക. ഭിന്നവാദി കൊള്ളണമെന്നൊന്നുമില്ല. ഈ വേദാന്ത തത്വാനുസന്ധാനം ചെയ്യുന്നതായാലും ശരി തന്നെയാണ്. അണുമാത്രം വൈധർമ്മ്യം വന്നാൽ ഉദരമന്തരം ഗുരുദേ അഥതസ്യ ഭയം ഭവതി എന്ന് ചാന്തോഗ്യമൊക്കെ പറയും. അല്പം ഭേദം വരുത്തിയാൽ അത് ഭയഹേതുവാകും. അല്പം ഭേദം വന്നാൽ അപ്പോ അന്വേഷാം വാദിനാം അണുമാത്രേവി വൈധർമ്മ്യ അണുമാത്രം ഭേദം വന്നാൽ ബഹിരന്തർവാ ജായമാനേ അകത്തോ പുറത്തോ വന്നാൽ വിചാരത്തിൻ്റെ സൂക്ഷ്മതലത്തിലോ ഇനി സാധനാക്രമത്തിൻ്റെ ഭാവങ്ങളിലോ അണുമാത്രം ഭേദം വന്നാൽ എന്താണ് അവിവേകിക്ക് അവിപശ്ചിത അസംഗത്വം നാസ്തിയേവ അസംഗത്വം പോലും ഉണ്ടാവില്ല. സംഘം വന്നു ചേരും. അതുകൊണ്ട് സദാ ജാഗ്രതയായിരിക്കണം. ആ തസ്മാ ജാഗ്രത ജാഗ്രതയായിരിക്കണം. കാരണം എങ്ങനെയാണ് ഈ അണുമാത്രമായ വൈധർമ്മ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ പിന്നെ കിമുത വക്തവ്യം ആവരണച്യുതി നാസ്തീതി. ആവരണച്യുതി ഉണ്ടാവില്ല എന്ന് പറയേണ്ടതുണ്ടോ? ആവരണച്യുതി ഉണ്ടായാലേ ബന്ധനാശം ഉണ്ടാവുള്ളൂ. ബന്ധനാശം ഉണ്ടാവില്ല എന്ന് പറയേണ്ടതുണ്ടോ? അപ്പൊ അവര് ബദ്ധരായി തന്നെ കഴിഞ്ഞുകൂടും എന്നർത്ഥം. അപ്പൊ മുക്തി ഉണ്ടാവില്ല എന്ന് പറയേണ്ടതില്ല. തേഷാം ആവരണച്യുതി നാസ്തീതി ബ്രുവതാം സ്വസിദ്ധാന്തേ അഭ്യുപഗതം തർഹി ധർമാണാം ആവരണം ന ഇത്യുച്യതേ.
तेषां आवरणच्युतिः नास्ति इति ब्रुवतां स्वसिद्धान्ते अभ्युपगतं तर्हि धर्माणां आवरणं न इत्युच्यते। ആ അപ്പോൾ അവർക്ക് ആവരണച്യുതി ഇല്ല എന്നല്ലേ നീ പറഞ്ഞത്? അന്യ ദാർശനികർക്ക് ആവരണച്യുതി ചിന്തിക്കാൻ പോലും വയ്യ എന്നാ പറഞ്ഞേ. അപ്പം അങ്ങനെയാവുമ്പോൾ അങ്ങനെ ബൃഹദം അങ്ങനെ പറയുമ്പോൾ എന്താണ് സ്വന്തം സിദ്ധാന്തത്തിൽ ഈ ആത്മാക്കൾക്ക് ആവരണം പരമാർത്ഥത്തിലുണ്ട് എന്ന് വന്നു കൂടുന്നുണ്ടല്ലോ. ആത്മാക്കൾക്ക് പരമാർത്ഥത്തിൽ ആവരണമുണ്ട് എന്ന് നിന്റെ സിദ്ധാന്തത്തിൽ തന്നെ വന്നു കൂടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ആവരണത്തെ പറഞ്ഞ് പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു ഒരു പകുതി ഉടക്ക് ശങ്കയാണത്. ശങ്കയാണ് അല്ലേ, ശങ്കയാണ്. എന്നാലും അതൊരു ഒരു പകുതി ഉടക്ക് ഭാവം അതിലുണ്ട് ആ ശങ്കയിൽ അല്ലേ. കാരണം ആവരണം ആത്മാവിൽ പരമാർത്ഥമായിട്ടുണ്ട് എന്ന് ഇവിടെ ആചാര്യം പറഞ്ഞിട്ടില്ല. ആവരണം അവിദ്യയുടെ ആവരണം എന്ന് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിന്റെ സിദ്ധാന്തത്തിലും ആത്മാക്കൾക്ക് പാരമാർത്ഥികമായ ആവരണമുണ്ടെന്ന് വരുന്നുണ്ടല്ലോ. നാ ഇത്യുച്ചതേ, അങ്ങനെ ഇല്ലേ ഇല്ല എന്ന് പറയുന്നു. ആത്മാവിന് ആവരണം പരമാർത്ഥത്തിലുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയണത്? അലബ്ധാവരണാ സർവേ ധർമാ പ്രകൃതി നിർമ്മലാഹ ആദൌ ബുദ്ധാസ്തഥാ മുക്ത ബുദ്ധ്യന്തേ ഇതി നായകാഹ. അലബ്ധാവരണാ സർവേ ധർമാ പ്രകൃതി നിർമ്മലാഹ ആദൌ ബുദ്ധാസ്തഥാ മുക്ത ബുദ്ധ്യന്തേ ഇതി നായകാഹ. ഏയ്, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആത്മാവ് സ്വതവേ തന്നെ ആത്മാവിൻ്റെ ഭാവമാണ് ആവരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞിട്ടില്ല? നായകാഹ, നായകന്മാരാരും പറഞ്ഞിട്ടില്ല. വേദാന്ത സിദ്ധാന്ത സമ്പ്രദായത്തിൻ്റെ നായകന്മാർ, ശിഷ്യന്മാരെ ഉപദേശം വഴിക്ക് തത്വജ്ഞാനത്തിലേക്ക് നയിക്കുന്നവരാണ് നായകന്മാർ. അതാണ് നായകൻ. അല്ലേ, നായകൻ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവരാണ്, നേതാവ്. നേതാവ് എന്നുള്ള വാക്കാണ് നല്ലത്. നേതാവും നായകനും ഒന്ന് തന്നെയാണ്. അപ്പോൾ അലബ്ധാവരണ സർവേ ധർമാ, ആത്മാക്കൾ ലബ്ധാവരണമൊന്നുമല്ല, ആവരണമുള്ളവരൊന്നുമല്ല. ആത്മാവിലൊരു ആവരണവും ഇല്ല. അപ്പോൾ ആത്മാവിൽ ആവരണം ഉണ്ടെന്ന് പറഞ്ഞതോ അത് അവിദ്യാവരണമാണ്, അത് ആത്മാവിൻ്റെ ആവരണമല്ല. സൂര്യനെ മേഘം മറയ്ക്കുന്നു പറയണ പോലെയാണ്. സൂര്യനിൽ മേഘമുണ്ടോ? എന്താ പറയണത്? അപ്പോൾ അലബ്ധാവരണ സർവേ ധർമാ, സർവേ ആത്മാന അലബ്ധാവരണ, ഒരാവരണവും ഇല്ല. പ്രകൃതി നിർമ്മലാഹ, പ്രകൃതിത നിർമ്മല, സ്വതവേ നിർമ്മലമാണ് ആത്മാവ്. നിത്യശുദ്ധ സ്വഭാവമാണ്, ബുദ്ധസ്വഭാവമാണ്, മുക്തസ്വഭാവമാണ്. പ്രകൃതി നിർമ്മലാഹ, പ്രകൃത്യ നിർമ്മലാഹ, വിശുദ്ധം, ശുദ്ധം, ശുക്രം, ഇങ്ങനെ എത്ര പദങ്ങളെ കൊണ്ടാണ് വേദം ആത്മാവിനെ പറയണത്? ശുദ്ധമാണ്. ആദൌ ബുദ്ധാഹ, ആദിയിൽ സ്വതവേ തന്നെ ബുദ്ധസ്വഭാവമാണ്. മുക്താഹ, മുക്തസ്വഭാവമാണ്. ശുദ്ധ ബുദ്ധ മുക്ത, ഇവിടെ ശുദ്ധ പറഞ്ഞത് നിർമ്മലാഹ. നിർമ്മലമാണെന്ന് പറയാൻ ശുദ്ധമാണ്, ബുദ്ധമാണ്, മുക്തമാണ്. നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവമാണ് ആത്മാ. ഏവം ബുദ്ധ്യന്തേ, ഇങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്നാര് പറയുന്നു?
നായകാഹ വദന്തി വേദാന്ത ശാസ്ത്ര സമ്പ്രദായത്തിലെ നായകന്മാർ നേതാക്കന്മാർ ഗുരുനാഥന്മാർ പറയുന്നു. അല്ലാണ്ട് ആത്മാവിൽ ആവരണമുണ്ട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നോക്കൂ, അലബ്ധാവരണാഹ അലബ്ധം അപ്രാപ്തം ആവരണം അവിദ്യാദി ബന്ധനം യേഷാം തേ ധർമാഹ അലബ്ധാവരണാഹ ബന്ധനരഹിതാഹ ഇത്യർത്ഥഃ പ്രകൃതി നിർമ്മലാഹ സ്വഭാവശുദ്ധാഹ ആദൌ ബുദ്ധാഹ തഥാ മുക്താഹ യസ്മാ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവാഹ എദ്ദേവം കഥം തർഹി ബുദ്ധ്യന്തേ ഇതി ഉച്യതേ നായകാഹ സ്വാമിനഹ സമർത്ഥാഹ ബോദ്ധും ബോധശക്തി മദ് സ്വഭാവാഹ ഇത്യർത്ഥഃ യഥാ നിത്യപ്രകാശ സ്വരൂപഃ അപി സവിദാ പ്രകാശതേ ഇത്യുച്യതേ യഥാവ നിത്യനിവൃത്തഗതയഃ അപി നിത്യമേവ ശൈലാഹ തിഷ്ഠന്തി ഇതി ഉച്യതേ തദ്വത്. അപ്പൊ അലബ്ധാവരണാഹ, ലബ്ധാവരണന്മാരല്ല എന്നൊക്കെ പറയുന്നത് ആവരണം ഉള്ളതുകൊണ്ടല്ല. പിന്നെങ്ങനെയാ? അപ്രാപ്തം ആവരണം അവിദ്യാദി ബന്ധനം, അവിദ്യാദി ആവരണബന്ധനം ഇല്ലാത്ത ധർമ്മങ്ങളാണ് ആത്മാക്കളാണ് അലബ്ധാവരണാഹ ബന്ധനരഹിതാഹ ഇത്യർത്ഥ. ബന്ധനരഹിതന്മാരാണ്. പ്രകൃത്യാ നിർമ്മലാഹ പ്രകൃതി നിർമ്മലാഹ, വ്യക്തമാണല്ലോ. ഇവിടെ എവിടെയെങ്കിലും വിശദീകരണം കൂടുതൽ വേണമെങ്കിൽ പറയാം, കാരണം ആവശ്യമില്ല, ഒക്കെ പഠിച്ചു കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം വന്ന ഒരു ഒരു വിഷയമാണ്. സ്വഭാവശുദ്ധാഹ സ്വഭാവത അഥവാ സ്വഭാവതയാ ശുദ്ധാഹ ആദോ ബുദ്ധാഹ, സ്വതവേ തന്നെ ബുദ്ധന്മാരായിട്ടുള്ള ബുദ്ധ സ്വഭാവം, തഥാ മുക്താഹ മുക്ത സ്വഭാവം, യസ്മാ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവാഹ, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവങ്ങളാണ് ആത്മാക്കൾ. ആത്മാവിൻ്റെ സ്വഭാവമാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. യദ്ദേവം കഥം തർഹി ബുദ്ധ്യന്തേ ഇത്യുച്യതേ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുന്നത്? ആ പറയാം. നായകാഹ സ്വാമിനഹ സമർത്ഥാഹ ബോദ്ധം ബോധശക്തിവത് സ്വഭാവാഹ, നായകന്മാർ അതായത് ശാസ്ത്രപ്രവർത്തകന്മാർ, നായകന്മാർ ശാസ്ത്രപ്രവർത്തകന്മാർ ശിഷ്യന്മാരെ സന്മാർഗത്തിൽ നയിക്കുന്ന വേദാന്ത ആചാര്യന്മാർ, അങ്ങനെയുള്ള ഗുരുനാഥന്മാർ, യഥാ നിത്യപ്രകാശ സ്വരൂപ അപി അപി ആ നായക സ്വാമിനഹ സ്വാമിനഹ എന്ന് പറഞ്ഞിരിക്കുക, സ്വാമിനഹ സ്വാമിമാർ, സ്വാമി എന്ന് പറയുമ്പോൾ യജമാനൻ, സ്വന്തം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും യജമാനന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ ബോധിപ്പിക്കാൻ സമർത്ഥന്മാരായിട്ടുള്ളവർ, അതാണ് ബോധിക്കാനും ബോധിക്കാനും ബോധിപ്പിക്കാനും സമർത്ഥന്മാരായിട്ടുള്ളവർ, ബോധശക്തിമത് സ്വഭാവാഹ ബോധശക്തി സ്വഭാവത്തോട് കൂടിയവർ, അങ്ങനെയുള്ളവർ എന്തു പറയുന്നത്? നിത്യപ്രകാശ സ്വരൂപഹാപി സവിത പ്രകാശതയിച്ചത്, നിത്യപ്രകാശ സ്വരൂപമാണ് ആര്? സൂര്യൻ. എന്നാലും നമ്മൾ പറയാറുണ്ട് സൂര്യൻ പ്രകാശിക്കുന്നു എന്ന്. വിട്ടിട്ട് പ്രകാശിക്കാത്ത സൂര്യനുണ്ടോ? സൂര്യൻ നിത്യപ്രകാശ സ്വരൂപനാണ്. എന്നാലും നമ്മൾ പറയുന്നത് സൂര്യൻ പ്രകാശിക്കുന്നു. യഥാവ നിത്യനിവൃത്തഗതയ, സഞ്ചാരശേഷി ഇല്ലാത്തവരാണ് പർവ്വതങ്ങൾ, ശൈലാഹ, അവർ സഞ്ചരിക്കുന്നില്ല. എന്നാലും നമ്മൾ പറയും ശൈലാഹ തിഷ്ഠന്തി, അവിടെ പർവ്വതം നിൽക്കുന്നുണ്ട്. പർവ്വതം നിൽക്കല്ലാണ്ട് പർവ്വതം നടക്കുവോ? ഇല്ലല്ലോ. എന്നാലും ഇത് പറയാറുണ്ട് അവിടെ ഒരു പർവ്വതം നിൽക്കുന്നുണ്ട് അല്ലേ എന്ന് പറയാറുണ്ട്. അതുപോലെ ആവരണെന്ന് പറഞ്ഞു എന്നല്ലാതെ മറ്റൊന്നല്ല ബോധിക്കുന്നു എന്നൊക്കെ അങ്ങനെ ഉപചാരപൂർവ്വം പറയണതാ. നിത്യബോധ സ്വരൂപമാണ്, അതാണ് അതിൻ്റെ സത്യം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു ശ്ലോകം നോക്കൂ. ക്രമതേന ഹി ബുദ്ധസ്യ ജ്ഞാനം ധർമ്മേഷു തായിരഹ സർവേ ധർമ്മാസ്തഥാ ജ്ഞാനം നൈതത് ബുദ്ധേന ഭാഷിതം. ക്രമതേന ഹി ബുദ്ധസ്യ
ज्ञानं धर्मेषु तायिनः सर्वे धर्मास्तथा ज्ञानं नैतद्बुद्धेन भाषितम्। बुद्धस्य ज्ञानम् धर्मेषु ഇവിടെ തായി എന്ന് പറഞ്ഞാൽ സന്താനമാണ്, പരമ്പരയാണ് സന്താനം. തായിനഹ സന്താനവത, നഹി ക്രമതേ, നഹി ക്രമതേ ബുദ്ധസ്യ ജ്ഞാനം. അവിടെ ബുദ്ധൻ എന്നുള്ളതിന് പണ്ഡിതൻ എന്ന് ഇവിടെ എടുക്കാം. അഥവാ ആദിബുദ്ധ സ്വഭാവമാണ് ആത്മാന്ന് പറഞ്ഞു. ഒന്നുകിൽ ബുദ്ധൻ എന്നുള്ളതിന് പണ്ഡിതൻ നടത്തെടുക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തോട് ബന്ധിപ്പിച്ച് പറഞ്ഞാൽ ആദിബുദ്ധ സ്വരൂപമാണ്. മുൻ ശ്ലോകത്തിലും ആദിബുദ്ധമാണ്, ആദിശാന്തമാണ് എന്നിങ്ങനെ പറഞ്ഞു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആത്മാവിൻ്റെ സ്വഭാവമായിട്ട് ബുദ്ധ സ്വഭാവം മനസ്സിലാക്കാം. ജ്ഞാനസ്വഭാവം, ജ്ഞാനസ്വഭാവമായ ആത്മാവ്. അപ്പൊ ജ്ഞാനസ്വഭാവമായ ആത്മാവിൻ്റെ ജ്ഞാനം ന ക്രമതേ, മറ്റൊന്നിലേക്ക് ചരിക്കുന്നില്ല, ചെന്ന് ചേരുന്നില്ല. നേരത്തെ പറഞ്ഞത് അസംഗമാണ് എന്ന് പറഞ്ഞു. അസംഗമാണ്, ഒരർത്ഥം. മറ്റൊരർത്ഥം, ശരിയായ ജ്ഞാനം നേടിയ, ബോധം പ്രകാശിച്ച ബുദ്ധൻ, പണ്ഡിതൻ, ജ്ഞാനി, അങ്ങനെയുള്ള ആളുടെ ജ്ഞാനം അല്ലേ. ജ്ഞാനവാന്റെ ജ്ഞാനം ധർമ്മങ്ങളിലേക്ക്, ഉപാധികളിലേക്ക് സംക്രമിക്കുന്നില്ല. അയാൾ ആത്മാനന്ദത്തിൽ സ്വയം വിലയിച്ചിരിക്കുന്നു. ഉപാധികളിലേക്ക് ആ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. സർവേ ധർമ്മാഹ, സർവേ ധർമ്മാഹ തഥാ ജ്ഞാനം ഏതത് ബുദ്ധേനന ഭാഷിതം. ഇവിടെ രണ്ടാമത്തെ വരിയിലെ ബുദ്ധശബ്ദത്തിന് ബുദ്ധൻ എന്ന് തന്നെ അർത്ഥം എടുക്കുന്നതാണ് നല്ലത്. ശ്രീബുദ്ധൻ തന്നെ അർത്ഥം എടുക്കണം. കാരണം ബൗദ്ധം വളരെ പ്രചരിതമായിരുന്ന, പ്രഭാവയുക്തമായിരുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് ബൗദ്ധത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന്, സനാതനധർമ്മത്തെ, വൈദികധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ വിധമായ പ്രവർത്തനങ്ങൾ ശങ്കരാചാര്യരായാലും ഗൗഡപാദാചാര്യരായാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ പ്രകരണങ്ങൾ എഴുതിയതും ഭാഷ എഴുതിയതൊക്കെ പ്രധാനമായിട്ട് അത് തന്നെയാണ് ലക്ഷ്യം. അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ നമ്മളാരും ഉണ്ടാവില്ല. അത് അത്രയും സനാതനധർമ്മ സംസ്ഥാപനം ചെയ്തത് ശങ്കരാചാര്യസ്വാമികളാണ്, ഭഗവാൻ ഭാഷ്യകാരനാണ്. അവിടെ പരമഗുരുനാഥൻ ഗൗഡപാദാചാര്യരാണ്. ഗുരുനാഥനായ ഗോവിന്ദ ഭഗവത്പാദരുടെ കൃതികളെക്കുറിച്ച് നമുക്കധികം അറിയില്ല. പക്ഷേ അദ്വിതീയമായ സാക്ഷാത്കാര സമ്പന്നനായ മഹാത്മാവാണെന്നറിയാം, അത്രയേ അറിയുള്ളൂ. അല്ലാതെ ഏറെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിയില്ല. എന്നാൽ പരമഗുരുവിൻ്റെ ഗ്രന്ഥമാണല്ലോ ഇത്, ഈ കാരിക. അപ്പോൾ ബൗദ്ധത്തിൻ്റെ ഒരു അമിതമായ പ്രസരണവും പ്രഭാവവും ഉണ്ടായ കാലഘട്ടമാണ്. അവിടെ ഈ ധർമ്മം ആത്മാവിൻ്റെ ജ്ഞാനം, ജ്ഞാനസ്വരൂപമാണ് ആത്മാവെന്നുള്ളത്, ജ്ഞാനസ്വരൂപമാണ് ആത്മാവെന്നുള്ളത് അത് ബുദ്ധനാൽ പറയപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വേദാന്തത്തിക്ക് തന്നെ വരണം. ബാക്കിയൊക്കെ നമുക്ക് ബുദ്ധൻ്റെ നിരൂപണം സ്വീകരിക്കാം, അതിന് വിരോധമില്ല. ബാക്കി സ്വീകരിക്കാം ബുദ്ധൻ്റെ നിരൂപണങ്ങൾ. പക്ഷേ ജ്ഞാനസ്വരൂപമാണ് ആത്മാവ് എന്നുള്ള വിഷയം ഏതത് ബുദ്ധേനന ഭാഷിതം,
ബുദ്ധനാൽ പറയപ്പെട്ടിട്ടില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബൗദ്ധത്തെ ആശ്രയിച്ചാൽ പോലെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പുതുതായിട്ട് വന്ന ഈ ബൗദ്ധത്തിൽ പെട്ടുപോകാതെ വരൂ, വേദം പഠിക്കൂ, വേദാന്ത ദർശനത്തിലേക്ക് വരൂ എന്ന് പറയുക ചെയ്യണത്. നോക്കൂ, യസ്മാത് നഹി ക്രമതേ ബുദ്ധസ്യ പരമാർത്ഥദർശിനഃ ജ്ഞാനം വിഷയാന്തരേഷു ധർമ്മേഷു ധർമ്മസംസ്ഥം സവിതരീവ പ്രഭ തായിനഃ തായഃ അസ്യ അസ്തീതി തായി സന്താനവതഃ നിരന്തരസ്യ ആകാശകൽപ്പസ്യ ഇത്യർത്ഥഃ പൂജാവതഃ വാ പ്രജ്ഞാവതോ വാ സർവേ ധർമ്മാഃ ആത്മാനഃ അപി തഥാ ജ്ഞാനവദേ ഇവ ആകാശകൽപ്പത്വാദ് ന ക്രമദേ ക്വചിദപി അർത്ഥാന്തരേ ഇത്യർത്ഥഃ. യത് ആദൌ ഉപന്യസ്തം ജ്ഞാനേന ആകാശകൽപ്പേനേത്യാദി തദിദം ആകാശകൽപ്പസ്യ തായിനഃ ബുദ്ധസ്യ തദനന്യത്വാദ് ആകാശകൽപ്പം ജ്ഞാനം ന ക്രമദേ ക്വചിദപി അർത്ഥാന്തരേ തഥാ ധർമ്മായിതി. ആകാശം ഇവ അചലം അവിക്രിയം നിരവയവം നിത്യം അദ്വിതീയം അസംഗം അദൃശ്യം അഗ്രാഹ്യം അശനായാദ്യതീതം ബ്രഹ്മാത്മതത്വം നഹി ദ്രഷ്ടുർദൃഷ്ടേർ വിപരിലോപോ വിദ്യതേ ഇതി ശ്രുതേഹേ. ജ്ഞാനജ്ഞേയ ജ്ഞാതൃഭേദരഹിതം പരമാർത്ഥതത്വം അദ്വയം ഏതത് ബുദ്ധേന ന ഭാഷിതം. യദ്യപി ബാഹ്യാർത്ഥനിരാകരണം ജ്ഞാനമാത്രകൽപ്പന ച അദ്വയവസ്തു സാമീപ്യമുക്തം. വളരെ ശ്രദ്ധിക്കണേ, ഒന്നുകൂടി വായിക്കാം. യദ്യപി ബാഹ്യാർത്ഥനിരാകരണം ജ്ഞാനമാത്രകൽപ്പന ച അദ്വയവസ്തു സാമീപ്യം ഉക്തം ഇതം തു പരമാർത്ഥതത്വം അദ്വൈതം വേദാന്തേഷു ഏവ വിജ്ഞേയം ഇത്യർത്ഥഃ. യസ്മാത് നഹി ക്രമത്തേ ബുദ്ധസ്യ പരമാർത്ഥദർശിനഃ ജ്ഞാനം വിഷയാന്തരേഷു ധർമ്മേഷു ധർമ്മസംസ്ഥം സവിതരീവ പ്രഭ തായിനഃ തായഃ അസ്യ അസ്തി ഇതി തായി സന്താനവതഃ നിരന്തരസ്യ ആകാശകൽപ്പസ്യ ഇത്യർത്ഥഃ പൂജാവതഃ വാ പ്രജ്ഞാവതഃ വാ സർവേ ധർമ്മാഃ ആത്മാനഃ അപി തഥാ ജ്ഞാനവേദ ജ്ഞാനവദ് ഏവ ആകാശകൽപ്പത്വാദ് ന ക്രമന്തേ ക്വചിദപി അർത്ഥാന്തരേ ഇത്യർത്ഥഃ. യദാദൌ ഉപന്യസ്തം ജ്ഞാനേന ആകാശകൽപ്പേന ഇത്യാദി തദിദം ആകാശകൽപ്പസ്യ തായിനഃ ബുദ്ധസ്യ തദനന്യത്വാദ് ആകാശകൽപ്പം ജ്ഞാനം ന ക്രമദേ ക്വചിദപി അർത്ഥാന്തരേ തഥാ ധർമ്മായിതി. ആകാശമിവ അചലം അവിക്രിയം നിരവയവം നിത്യം അദ്വിതീയം അസംഗം അദൃശ്യം അഗ്രാഹ്യം അശനായാദ്യതീതം ബ്രഹ്മ ആത്മതത്വം നഹി ദ്രഷ്ടുർദൃഷ്ടേർ വിപരിലോപോ വിദ്യതേ ഇതി ശ്രുതേഹേ. ജ്ഞാനജ്ഞേയ ജ്ഞാതൃഭേദരഹിതം പരമാർത്ഥതത്വം അദ്വയം ഏതത് ന ബുദ്ധേന ഭാഷിതം. യദ്യപി ബാഹ്യാർത്ഥനിരാകരണം ജ്ഞാനമാത്രകൽപ്പന ച അദ്വയവസ്തു സാമീപ്യം ഉക്തം ഇതം തു പരമാർത്ഥതത്വം അദ്വൈതം
വേദാന്തേഷു ഏവ വിജ്ഞേയം ഇത്യർത്ഥഃ. അപ്പോ തനു വിസ്താരേന ധാതു, തനു വിസ്താരേ, ആ തനു വിസ്താരേ എന്നുള്ളതിൽ നിന്നാണ് തായ ശബ്ദം ഉണ്ടാവുന്നത്. തായ അതിൽ നിന്ന് വേണമെങ്കിൽ തമിഴിലേക്ക് അടക്കം വരാട്ടോ. തായ തന്ത തന്തൈ തായ ഒക്കെ അമ്മ അച്ഛൻ എന്നുള്ള വിസ്തരിക്കുന്നവർ, പരമ്പരയെ സന്താന പരമ്പരയെ വിസ്തരിക്കുന്നവർ. അപ്പോൾ തായിന തായ അസി അസ്തി ഇതി തായി, തായ പരമ്പര വ്യാപ്തി ആർക്കുണ്ടോ അയാൾ തായി. യസ്മാത് നഹി ക്രമതേ ബുദ്ധസ്യ പരമാർത്ഥദർശിനഃ ജ്ഞാനം വിഷയാന്തരേഷു ധർമ്മേഷു. സന്താനത്തോട് പരമ്പരയോട് കൂടിയത്, പിന്തുടർച്ചയോട് കൂടിയത്, വ്യാപ്തിയോട് കൂടിയത്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം തായിനഹ എന്നുള്ളതിന് പറയാം. അപ്പോ ബുദ്ധസ്വരൂപമായിരിക്കുന്ന ആത്മാവിൻ്റെ അഥവാ ജ്ഞാനിയുടെ രണ്ടർത്ഥം എടുക്കാം. ബുദ്ധൻ്റെ ഒന്നുകിൽ ജ്ഞാനിയുടെ അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപമായ ആത്മാവിൻ്റെ രണ്ടർത്ഥം സ്വീകാര്യം. ഇവിടെ ഭാഷ്യകാരൻ ബുദ്ധസ്യ പരമാർത്ഥദർശിനഹ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക. പരമാർത്ഥദർശിയായ പണ്ഡിതൻ്റെ ജ്ഞാനം ന ക്രമതേ വിഷയാന്തരേഷു ധർമ്മേഷു, മറ്റ് വിഷയാന്തരങ്ങളിൽ ധർമ്മങ്ങളിലേക്ക് അനുസംക്രമണം ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞു അത് അസംഗത്വാത്, ശരീര ഇന്ദ്രിയ മനോ ബുദ്ധികളുമായിട്ട് ഒന്നും കലർപ്പില്ലാത്തതാണ് ആത്മബോധം. ആത്മാ കേവലം ബോധസ്വരൂപമാണ്. സവിതരീവ പ്രഭ, സൂര്യനിൽ പ്രഭ എന്ന പോലെ, സൂര്യൻ്റെ പ്രഭ എല്ലാത്തിലേക്കും വിതരണം ചെയ്യുന്നുണ്ടല്ലോ, ഒരു വിതരണവും ചെയ്യുന്നില്ല, സൂര്യൻ്റെതാണ് പ്രഭ. ആ സൂര്യൻ്റെ പ്രഭയെ സ്വീകരിച്ചിട്ട് മറ്റുള്ളവർ അതിനെ ഉൾക്കൊള്ളുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. തായിനഹ തായ അസ്യാസ്തി തായി സന്താനവതഹ, സന്താനത്തോടൊത്ത നിരന്തരസ്യ ആകാശകൽപ്പസ്യത്യർത്ഥ. അപ്പം നിരന്തരമായി നിൽക്കുന്നില്ല, തായി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല, അങ്ങനെ ആകാശകൽപ്പമായി വ്യാപിച്ച് സർവവ്യാപിയായി നിൽക്കുന്ന പൂജാവതഹ വാ പ്രജ്ഞാവതഹ വാ, അല്ലെങ്കിൽ തായി എന്നുള്ളതിന് പൂജാവാൻ പ്രജ്ഞാവാൻ എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെയുള്ളതിൻ്റെ സർവേ ധർമാഹ ആത്മാനഹ, ആത്മാക്കൾ അഥവാ ആത്മധർമ്മം ജ്ഞാനവത് ഏവ ആകാശകൽപ്പത്വാ ദിനക്രമന്തേ, ആകാശം പോലെ ഏകമായതുകൊണ്ട് സർവവ്യാപകമായതുകൊണ്ട് ഈ ആത്മധർമ്മം വ്യാപിക്കുന്നില്ല, അത് അസംഗമായി നിലകൊള്ളുന്നു. കൊചിതപി അർത്ഥാന്തരെ, മറ്റൊരർത്ഥാന്തരത്തിലേക്കും വ്യാപിക്കുന്നില്ല. ഇത് ആദവ് ഉപന്യസ്തം ജ്ഞാനേനാകാശകൽപ്പേനെത്തിയാതി, സർവവ്യാപിയായ ആകാശകൽപ്പമായ ജ്ഞാനം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. ജ്ഞാനേനാകാശകൽപ്പേന ധർമാൻ യോഗകനോപമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാ തുടങ്ങിയത്. ആ തതിതം ആകാശകൽപ്പസ്യ തായിനഹ ബുദ്ധസ്യ, ആകാശകൽപ്പമായ ജ്ഞാനത്തോടുകൂടിയ പണ്ഡിതൻ്റെ അഥവാ ബുദ്ധൻ്റെ എന്തോ ആവാം പണ്ഡിതൻ്റെ, തത് അനന്യത്വാദ് ആകാശകൽപ്പം ജ്ഞാനം നക്രമതേ കൊചിതപി അർത്ഥാന്തരേ. ആ നിത്യബുദ്ധസ്വഭാവമായ ആത്മാവിൻ്റെ, അങ്ങനെ എടുക്കാം, നിത്യബുദ്ധസ്വഭാവമായ സർവവ്യാപക ലക്ഷണത്തോടുകൂടിയ ജ്ഞാനം സ്വഭാവമായ ആത്മാവിൻ്റെ ഈ ജ്ഞാനം മറ്റൊരുപാധിയിലേക്കും മറ്റൊരർത്ഥാന്തരത്തിലേക്കും അനുസംക്രമണം ചെയ്യുന്നില്ല. യഥാധർമ്മായി ആകാശമിവ അചലം അവിക്രിയം, ആത്മാവ് എങ്ങനെയാണ്? ആകാശം പോലെ അചലമാണ്, അവിക്രിയമാണ്, നിരവയവമാണ്, നിത്യമാണ്, അദ്വിതീയമാണ്, അസംഗമാണ്, അദൃശ്യമാണ്, അഗ്രാഹ്യമാണ്, അശനായാദ്യതീതം, വിശപ്പ് ദാഹം തുടങ്ങിയവ ഇല്ലാത്ത
അങ്ങനെയുള്ള ബ്രഹ്മമാണ് ആത്മതത്വം. അതിനൊരിക്കലും നാശം ഇല്ല. നഹി ദൃഷ്ടോ ദൃഷ്ടേർ വിപരിലോപോ വിദ്യതേ. അതിൻ്റെ ജ്ഞപ്തിസ്വരൂപത്തിന് ജ്ഞാനസ്വരൂപത്തിന് ഹാനിയില്ല. എന്നിട്ട് ജ്ഞാനജ്ഞേയ ജ്ഞാതൃഭേദരഹിതമായ പരമാർത്ഥതത്വം അദ്വയം ബുദ്ധേന ഭാഷിതം. ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ ബുദ്ധൻ്റെ കാര്യം. ബുദ്ധനെ പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മളെ ബുദ്ധനെ കുറിച്ച് തന്നെയാണോ പറയണമെന്ന് ചോദിച്ചാൽ, ഏയ് നിങ്ങളുടെ ബുദ്ധൻ ഈ ജ്ഞാനജ്ഞേയ ജ്ഞാതൃരഹിതമായ പരമാർത്ഥതത്വത്തെക്കുറിച്ച് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. ഏതത് ബുദ്ധേനഭാഷിതം. അപ്പൊ ബുദ്ധനെ നിങ്ങൾ എവിടെയാ ബഹുമാനിക്കുന്നത്? ആ ബുദ്ധനെ ബഹുമാനിക്കുന്നുണ്ട്. എവിടെയാണ്? ബാഹ്യാർത്ഥ നിരാകരണം ചെയ്തതിലും ജ്ഞാനമാത്ര കൽപ്പനയിലും ഞങ്ങൾ ബുദ്ധനെ ബഹുമാനിക്കുന്നുണ്ട്. അതിലൂടെ പാരമാർത്ഥിക വസ്തുവിൻ്റെ സമീപം വരെ നമ്മുടെ വിചാരം എത്തുന്നുണ്ട്. പക്ഷേ പരമാർത്ഥ വസ്തുവെ സംബന്ധിച്ച് ബുദ്ധൻ പറഞ്ഞിട്ടില്ല, ബുദ്ധൻ അറിയില്ല. ആത്മജ്ഞാനം ബുദ്ധനില്ല. പദാർത്ഥ നിരാകരണം ചെയ്തിട്ടുണ്ട്. ബാഹ്യാർത്ഥവാദം, ബാഹ്യാർത്ഥ നിരാകരണം ബുദ്ധൻ ചെയ്തത് വളരെ സ്വീകാര്യമാണ്. അതിൽ കവിഞ്ഞ് ആത്മാവിനെ കുറിച്ച് ഒരു വസ്തു ബുദ്ധൻ അറിയില്ല, അറിയോന്നറിയില്ല, പറഞ്ഞിട്ടില്ല. എന്നാ ഭാഷിതം ബുദ്ധൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ബുദ്ധൻ പറഞ്ഞിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അറിയണതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുമോ? അതില്ല, പറഞ്ഞിട്ടില്ല. എന്നാ ബുദ്ധേന ഭാഷിതം. ബാഹ്യാർത്ഥ നിരാകരണം ജ്ഞാനമാത്ര കൽപ്പനയൊക്കെ വളരെ കേമാണ്. സത്യത്തിന്റെ അടുത്തെത്തിക്കും ബുദ്ധൻ ഇതം. അപ്പൊ പിന്നെ ഇതെവിടുന്ന് കിട്ടും? ഈ ആത്മാവിന്റെ ബുദ്ധ സ്വരൂപത്തെ കുറിച്ച് എവിടുന്ന് മനസ്സിലാക്കും? എടോ അതുകൊണ്ട് നീ ബൗദ്ധത്തെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരൂ എന്നവർ. ഏതത് പരമാർത്ഥതത്വം അദ്വൈതം വേദാന്തേഷു ഏവ വിജ്ഞേയം. ഇത് വേദാന്തങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ബുദ്ധൻ്റെ ഒരു ഉപദേശം കേട്ടിട്ട് ഇത് മനസ്സിലാക്കാൻ പോണില്ല. അതുകൊണ്ട് നീ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ പോയി പെടാതെ സനാതനമായിരിക്കുന്ന വേദാന്ത പഠനത്തിലേക്ക് വരൂ എന്ന് അക്കാലഘട്ടത്തിൽ വിളിക്കുകയാണ് ഭാഷ്യകാരൻ. ഒന്നാലോചിച്ച് നോക്കൂ ഇല്ലേ. ശാസ്ത്ര സമാപ്തവും പരമാർത്ഥ തത്വസ്തുത്യർത്ഥം നമസ്കാര ഉച്യതേ. ശാസ്ത്ര സമാപ്തവും പരമാർത്ഥ തത്വസ്തുത്യർത്ഥം നമസ്കാര ഉച്യതേ. അങ്ങനെ അലാദശാന്തി പ്രകരണവും പുര മാണ്ഡൂക്യ കാരികയും സമാപിക്കുന്ന സന്ദർഭത്തിൽ പരമാർത്ഥ തത്വസ്തുതിക്കായിക്കൊണ്ട് നമസ്കാരം പറയുന്നു. നമസ്കരിച്ച് തുടങ്ങുക, നമസ്കരിച്ച് നിർത്തുക, അതാണ് അത് നമസ്കാര ഉച്യതേ. ദുർദർശമതി ഗംഭീരം അജം സാമ്യം വിശാരദം ബുദ്ധ്വാ പദം അനാനാത്വം നമസ്കുർമോ യഥാബലം. ദുർദർശമതി ഗംഭീരം അജം സാമ്യം വിശാരദം ബുദ്ധ്വാ പദമനാനാത്വം നമസ്കുർമോ യഥാബലം. ദുർദർശം അതിഗംഭീരം അജം സാമ്യം വിശാരദം അനാനാത്വം പദം ബുദ്ധ്വാ. വയം യഥാബലം നമസ്കുർമ. ദുർദർശം വളരെ ദുഃഖേനേവ ദ്രഷ്ടും യോഗ്യം. വളരെ പ്രയാസപ്പെട്ടു സാക്ഷാത്കരിക്കേണ്ടുന്ന, നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു, അനേക ലക്ഷത്തിൽ ഒരാളെന്ന തോതിൽ അത്ര ദുർവിജ്ഞേയമായ ദുർദർശമായ അതിഗംഭീരമായ അതിഗംഭീരം അങ്ങേയറ്റം ആഴമുള്ള സമുദ്രം എപ്രകാരം അതിഗംഭീരമാണോ അപ്രകാരം പ്രവേശിക്കാൻ ഒട്ടും എളുപ്പമല്ലാത്തത് അതിഗംഭീരം. അജം, ഈ അജമായ സത്യം
അജബ്നൊക്കെ കേൾക്കുമ്പോൾ വളരെ എളുപ്പം തോന്നും, പക്ഷെ അത് വളരെ ദുർദർശമാണ്, അതിഗംഭീരമാണ്. കാരണം നമ്മൾ ജനിച്ച ഉപാധിയായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്, ജാതിയായിട്ടാണ് നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്, ദേശകാലങ്ങളുമായിട്ടാണ് താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ഗ്രാഹ്യഗ്രാഹക ഭേദത്തോടു കൂടിയായിരിക്കണം നമ്മൾ. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോവാ പറഞ്ഞാൽ എളുപ്പമല്ല. അഭയേ ഭയദർശന നേരത്തെ പറഞ്ഞു. ആ അപ്പോൾ അങ്ങനെയുള്ളതായ അജം സാമ്യം സർവത്തിലും സമമായ വിശാരദം വിശുദ്ധമായ പദം പദത്തെ എങ്ങനെയുള്ള പദത്തെ അനാനാത്വം നാനാത്വമൊഴിഞ്ഞ അദ്വയമായ നേഹ നാനാസ്തി കിഞ്ചന ആ അദ്വയമായ ഭേദരഹിതമായ പദത്തെ ബുദ്ധ്വാ സാക്ഷാത്കരിച്ചിട്ട് അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് എന്താ വേണ്ടത്? യഥാബലം നമസ്കുർമഹ, നമ്മുടെ ബലത്തിനനുസരിച്ച് നമുക്ക് നമസ്കരിക്കാം. ഓരോരുത്തരുടെ ബലത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് നമസ്കരിക്കാം. എങ്ങനെ ബുദ്ധ്വായി ബുദ്ധ്വ അവനവൻ്റെ യഥാബലം ബുദ്ധ്വ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുമോ? ഇല്ല. ഈ സത്യത്തെ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കില്ല. യഥാബലം ബുദ്ധ്വ അവനവൻ്റെ ശക്തിക്കനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ചിലർ ദ്വൈതം വരുന്നത്, ചിലർ വിശുദ്ധാദ്വൈതം വരുന്നത്, ചില അദ്വൈതം വരുന്നത്. ആയിക്കോട്ടെ, എന്താ കുഴപ്പം? അവനവൻ്റെ കഴിവിനനുസരിച്ച് ഈ സത്യത്തെ മനസ്സിലാക്കിയിട്ട് അതിന് പക്ഷെ വേറെ വിഷയമുണ്ട്. ഗുരുശാസ്ത്രപൂർവകമായിട്ടാണ് അതിനുള്ള ശാസ്ത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പം ഈ ശാസ്ത്രത്തിനനുസരിച്ച് മനസ്സിലാക്കിയിട്ട് നമസ്കുർമഹ നമസ്കരിക്കുന്നു, നാം നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് സമാപ്തി. നോക്കൂ, ദുർദർശം ദുഃഖേന ദർശനം അസ്യൈതി ദുർദർശം അസ്തി നാസ്തി ഇതി ചതുഷ്കോടി വർജിതത്വാത് ദുർവിജ്ഞേയം ഇത്യർത്ഥ. അതഹ ഏവ അതിഗംഭീരം ദുഷ്പ്രവേശം മഹാസമുദ്രവത് അകൃതപ്രജ്ഞൈഹി അജം സാമ്യം വിശാരദം ഈദൃഗ് പദം അനാനാത്വം നാനാത്വവർജിതം ബുദ്ധ്വാ അവഗമ്യ തദ്ഭൂതാഹ സന്തഹ നമസ്കുർമഹ തസ്മൈ പദായ അവ്യവഹാര്യമപി വ്യവഹാരഗോചരം ആപാദ്യ യഥാബലം യഥാശക്തി ഇത്യർത്ഥഃ. ദുർദർശം ദുഃഖേന ദർശനം അസ്യൈതി ദുർദർശം അസ്തി നാസ്തി ഇതി ചതുഷ്കോടി വർജിതത്വാത് ദുർവിജ്ഞേയം ഇത്യർത്ഥഃ. അത ഏവ അതിഗംഭീരം ദുഷ്പ്രവേശം മഹാസമുദ്രവത് അകൃതപ്രജ്ഞൈഹി അജം സാമ്യം വിശാരദം ഈദൃക് പദം അനാനാത്വം നാനാത്വവർജിതം ബുദ്ധ്വാ അവഗമ്യ തദ്ഭൂതാഹ സന്തഹ നമസ്കുർമഹ തസ്മൈ പദായ അവ്യവഹാര്യമപി വ്യവഹാരഗോചരം ആപാദ്യ യഥാബലം യഥാശക്തി ഇത്യർത്ഥഃ. അപ്പോൾ ദുർദർശമായത് ദുഃഖേന ദർശനമസ്യൈതി, വളരെ പ്രയാസപ്പെട്ട് ദർശനം നേടേണ്ടത്. എന്താ പ്രയാസപ്പെട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം കൂടുതൽ ചിന്തിക്കുക. സാധനകൾ വിചാരം അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം നമ്മൾ ഗ്രഹിച്ച് വെച്ചിട്ടുള്ളതായ ഗ്രാഹ്യഗ്രാഹക ഭേദബുദ്ധിയെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. അതൊട്ടും എളുപ്പമല്ല, അതാണ് ഏറ്റവും പ്രയാസം. നമ്മളോരൊന്നും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എടുത്ത് മാറ്റുക പറഞ്ഞാൽ കുറച്ച് വിഷമമാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കുക പറഞ്ഞാൽ അല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ ദുർദർശം അസ്ഥി നാസ്തി ഇതി ചതുഷ്കോടി വർജിതം ആ ഒന്നെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. നാസ്തി പറഞ്ഞാൽ അസ്ഥി നാസ്തി പറഞ്ഞാൽ തിരക്കേടില്ല, നാസ്തി നാസ്തി പറഞ്ഞാൽ തിരക്കേടില്ല. പക്ഷേ ഈ ചതുഷ്കോടിയിൽ പെട്ടതല്ല. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അതിനപ്പുറത്ത്
നിൽക്കുന്നതാണിത്. അതുകൊണ്ട് അതി ഗംഭീരമാണ്, ദുർവിജ്ഞേയമാണ്. അതേവ അതി ഗംഭീരം ദുഷ്പ്രവേശം, ദുഷ്പ്രവേശമാണ്. മഹാസമുദ്രവത്, മഹാസമുദ്രം പോലെ ദുഷ്പ്രവേശമാണ്. എന്തെല്ലാം സജ്ജീകരണങ്ങളോട് അന്നാൾ പോയത്, ഒരു കോട്ട് കോട്ട് ഒരു അഞ്ചു പേര്, ലോകത്തിലേറ്റവും വലിയ പൈസക്കാർ, ഏറ്റവും വലിയ ടെക്നോളജി സ്വായത്തമായിട്ടുണ്ട് എന്ന് പറയണവർ ഒക്കെ ശരിയാ. സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ കളി പറയാ, അത് കളി പറ അല്ലേ. ദുഷ്പ്രവേശം പൊട്ടിത്തെറിച്ചോ, ഒരു സാധനം കിട്ടൂല, കിട്ടുമോ? അവരുടെ ബോഡി ആരെങ്കിലും നോക്കുമോ? ആരെങ്കിലും പരിശോധിക്കും? എന്താ അവരുടെ, എന്താ അവരുടെ ശരീരം അന്വേഷിക്കാത്തത്? അരഞ്ഞ അപ്പം തന്നെ പേസ്റ്റായി പോയിട്ടുണ്ടാവും, പിന്നെ എന്താ നോക്കാനാ? അത് നോക്കില്ല. അപ്പോ അതാണ് അതിഗംഭീരാണ്, സമുദ്രത്തിനുള്ളിൽ പോണ പോലെയാണ്. അതാണ് ഇതിൽ പല നല്ലൊരു ദൃഷ്ടാന്തം പറയാനില്ല. മഹാസമുദ്രവത്, മഹാസമുദ്രത്തിൽ പോണ പോലെയാണ്. പുറത്തു കൂടെയൊക്കെ പോകാൻ സുഖ, അകത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഭീകരാണ്. അകൃതപ്രജ്ഞൈഹി, ആ അപ്പൊ ആർക്കും ഇത് അറിയാൻ പറ്റില്ലേ? കൃതപ്രജ്ഞൈഹി പറ്റും. കൃതപ്രജ്ഞന്മാർക്ക് ഇത് പറ്റൂട്ടുവോ? അകൃതപ്രജ്ഞന്മാർക്ക് വയ്യ. അതാണ് ഗുരുശാസ്ത്ര സേവ കൊണ്ട് ശുദ്ധീകൃതമായ പ്രജ്ഞയോട് കൂടിയവർക്ക് ഈ തത്വം മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ സംസ്കാരരഹിതന്മാരായവർക്ക് എന്ത് കളി കളിച്ചാലും ഇതിനെ മനസ്സിലാക്കാൻ പിടികിട്ടില്ല. അതാണ് സാമ്യം വിശാരദം, അജം സാമ്യം വിശാരദം. ഈദൃക്പദം, ഇങ്ങനെയുള്ള പദം, എങ്ങനെയുള്ള പദം? അനാനാത്വം, പലതില്ല, ഏകമാണ്, അദ്വയമാണെന്നുള്ള പദം. നാനാത്വവർജിതം ബുദ്ധ്വാ, മനസ്സിലാക്കിയിട്ട് എങ്ങനെ? യഥാശക്തി, അവനവൻ്റെ ശക്തിക്കനുസരിച്ച് മനസ്സിലാക്കിയിട്ട് അവഗമ്യ തദ്ഭൂതാഹ. അവിടെയാണ് വിഷയം. മറ്റിടത്തൊക്കെ നമ്മൾ മറ്റ് മനസ്സിലാക്കുന്നതൊക്കെ വിഷയങ്ങളെയാ, ഇത് വിഷയമല്ല, ഇത് വിഷയിയുടെ സ്വരൂപമാണ്. തദ്ഭൂതാഹ, അത് തന്നെയായിട്ട് ഞാൻ തന്നെ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. അതാണ് മറ്റൊരു വിദ്യാലയ പോലെ അല്ലത്, മറ്റതൊക്കെ വിഷയമാണ്, എന്നെ അറിയപ്പെടുന്ന വിഷയമാണ്. ഇതല്ല, വിഷയവിഷയി ഭേദത്തിനപ്പുറത്താണ്, ദൃഗ്ദൃശ്യ ഭേദങ്ങളെ അതിക്രമിച്ചിട്ടുള്ളതാണ്, സ്വരൂപഭൂതമാണ്. അങ്ങനെ തദ്ഭൂതാഹ സന്തഹ നമസ്കുർമഹ, നമസ്കരിക്കാം. ആരെ? തസ്മൈ. അപ്പൊ എന്തായി? തന്നെ തന്നെ അല്ലേ. അത് സ്വയമായിട്ട് അതിനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ. നമോ മഹ്യം, നമോ മഹ്യം, അഹോ അഹമഹോ അഹം. എനിക്കായി കൊണ്ട് നമസ്കാരം, എനിക്കായി കൊണ്ട് നമസ്കാരം. കുറേ കാലം നമശിവായ, നമോ നാരായണായെന്നൊക്കെയാണ്. ഇപ്പം എന്താണ്? നമോ മഹ്യം, എനിക്കായി കൊണ്ട് നമസ്കാരം, എനിക്കായി കൊണ്ട് നമസ്കാരം. ഇതെന്താ അത്? അഹോ അഹം അഹോ അഹം. ഏയ്, ഞാൻ ആരാ അല്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലാതെ അഹോ അഹം എന്നൊക്കെ എങ്ങനെയാ തർജ്ജമ ചെയ്യുക? അതിനെ വാക്കുകൊണ്ട് തർജ്ജമ ചെയ്യാൻ വയ്യ. വാക്കുകൊണ്ട് തർജ്ജമ ചെയ്യാനേക്കാൾ നല്ലതാണ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ മലയാളികൾക്ക്. ഇത് വേറെ നാട്ടിൽ പോയിട്ട് ഇന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, മലയാളികൾക്ക് അത് മനസ്സിലാവും. ഓരോ നാട്ടിലാകാത്ത വ്യാഖ്യാനം അല്ലേ. അതാണ് എന്താ, ആരാ ഞാൻ? എന്തൊരു മഹിമയാണ്, ആലോചിച്ച് നോക്കൂ. ബാക്കി ശാസ്ത്രങ്ങളൊക്കെ വേറെ ഉള്ള മഹിമമാരാണ്, ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയൊക്കെ മഹിമയാണ്. ഇത് വേദാന്തമോ? നമ്മുടെ മഹിമയാണ് പറയണത്. എന്നിട്ട് ഇത് ഇഷ്ടമല്ല പറഞ്ഞാലോ? ഇതൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. എന്നിട്ടിത് പ്രയാസമെന്ന് പറഞ്ഞത് അതിനേക്കാൾ സങ്കട. ഇത്ര എളുപ്പമുള്ള വേറെ വല്ല ശാസ്ത്രവും ഉണ്ടോ? കാരണം ഇവിടെ വിഷയം താനാണ്. ആ അങ്ങനെ അവ്യവഹാര്യമായിരിക്കുന്ന പദത്തിനായിക്കൊണ്ട് നമസ്കാരം. വ്യവഹാരഗോചരമാപദ്യാപാദ്യ, വ്യവഹാരഗോചരമല്ലെങ്കിലും വ്യവഹാരഗോചരമാക്കിയിട്ട് ഞാനതിനെ നമസ്കരിക്കുകയാണ്. അതാണ് അവ്യവഹാര്യമാണ് നാമരൂപരഹിതമായതുകൊണ്ട്, പക്ഷേ വ്യവഹാരയോഗ്യമാക്കിയിട്ട് നമുക്ക് നമസ്കരിക്കാം. യഥാബലം യഥാശക്തി ഇത്യർത്ഥ. ഇങ്ങനെയാണ് ശാസ്ത്രോപസംഹാരം. ഇവിടെ ആരംഭത്തിൽ വന്ദന ശ്ലോകം ചെയ്തു, അതുപോലെ അവസാനത്തിലും വന്ദന ശ്ലോകമുണ്ട്. വ്യാഖ്യാനിക്കാൻ പോണില്ല, വ്യാഖ്യാനിച്ച ദിവസങ്ങൾ വേണ്ടിവരും, അത്ര അഗാധമാണ്. നോക്കൂ. അജമപി ജനിയോഗം പ്രാപത ഐശ്വര്യയോഗാത് അഗതി ജഗതിമത്താം പ്രാപതേകം ഹ്യനേകം വിവിധ വിഷയധർമ്മഗ്രാഹി
മുഗ്ധേക്ഷണാം പ്രണതഭയ വിഹന്ദ്ര ബ്രഹ്മയത്തന്നതോസ്മേ ബ്രഹ്മയത് തത് നതോസ്മേ അജമഭിജനിയോഗം പ്രാപതൈശ്വര്യയോഗാത് അഗതി ജഗതിമത്താം പ്രാപതേകം ഹ്യനേകം വിവിധ വിഷയധർമ്മഗ്രാഹി മുഗ്ധേക്ഷണാം പ്രണതഭയ വിഹന്തൃ ബ്രഹ്മയത്തന്നതോസ്മേ യത് ബ്രഹ്മ തത് നതോസ്മേ യാതൊരു ബ്രഹ്മമുണ്ടോ അതിനെ ഞാൻ നമസ്കരിച്ചവനാകുന്നു. എങ്ങനെയുള്ള ബ്രഹ്മം? അതാണ് ബാക്കിയൊക്കെ പറയണത്. അജമഭി ജനിയോഗം പ്രാപത്. വാസ്തവത്തിൽ ജന്മരഹിതമാണ്, എന്നാൽ ഈ കാണാകുന്ന സകലതുമായും ജനിച്ചതുപോലെ ആയിരിക്കുക. വാസ്തവത്തിൽ അജമാണ്, എന്നാൽ ഈ കാണാകുന്ന സകലതുമായും ജനിച്ചതുപോലെ ജനിയോഗമാണ് പ്രാപത്, പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെയാണത്? ഐശ്വര്യയോഗാത്. ശക്തി, ഈശ്വരീയമായ ശക്തി, മായാശക്തി, ആ മായാശക്തിയോട് ചേർന്നിട്ട് അഗതിച ഗതിമത്താം പ്രാപതേകം ഹ്യനേകം. വാസ്തവത്തിൽ അഗതിയാണ്. വാസ്തവത്തിൽ ബ്രഹ്മം എന്താണ്? അഗതി. മലയാളത്തിലെ അഗതി അല്ലാട്ടോ. ആ ഗതിയില്ലാത്തതാണ്, ഗതിയില്ല. എങ്ങോട്ട്, എവിടുന്ന് പോവാൻ? ഏകമായ അദ്വൈതമായ സത്യം എവിടുന്ന് എങ്ങോട്ട് പോകാനാണ്? സർവവ്യാപി എവിടുന്ന് എങ്ങോട്ട് പോകാനാണ്? എന്നാൽ ഗതിമത്താം, ഗതിയുള്ളതായ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഏകമാണ്, സത്യത്തിൽ ഏകമാണ്. എന്നിട്ടോ അനേകം, അനേകഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഏകമാണെങ്കിലും അനേകഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു, അഗതിയാണെങ്കിലും ഗതിയെ പ്രാപിച്ചിരിക്കുന്നു, അജമാണെങ്കിലും ജനിയെ പ്രാപിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാ? ഐശ്വര്യയോഗാത്. അതാണ് വിവിധ വിഷയധർമ്മഗ്രാഹി മുഗ്ധക്ഷണാം പ്രണതഭയ വിഹന്തൃ. ആ അതാണ് വിവിധ വിഷയധർമ്മഗ്രാഹി മുഗ്ധക്ഷണാം. വിവിധങ്ങളായ വിഷയങ്ങൾ, വിഷയവിഷയീ ഭേദത്തോടുകൂടി വിവിധങ്ങളായ വിഷയങ്ങൾ, അവയുടേതായ ധർമ്മങ്ങൾ, അതെല്ലാം ഭിന്നങ്ങളാണ്. ആ ഭിന്നങ്ങളായ ധർമ്മങ്ങളെ ഗ്രഹിക്കുന്നതായിട്ട് തോന്നുകയാണ് ബ്രഹ്മം. വാസ്തവത്തിലുണ്ടോ? ഏ മുഗ്ധേക്ഷണാം, മായയാ മോഹിച്ച കണ്ണുകളോട് കൂടിയവർക്കാണ് അങ്ങനെ തോന്നുന്നത്. ബ്രഹ്മം പല രൂപഭാവങ്ങളെ പ്രാപിക്കുന്നു എന്ന് അവർക്കാ തോന്നുന്നത്, വാസ്തവത്തിലില്ല. അതാണ് വിവിധ വിഷയധർമ്മഗ്രാഹി ആർക്ക്? മുഗ്ധേക്ഷണാം പ്രണതഭയ വിഹന്തൃ. പ്രണമിക്കുന്നവരുടെ സംസാരഭയത്തെ ഇല്ലാതാക്കുന്നതായ യാതൊരു ബ്രഹ്മമുണ്ടോ അതിനെ ഞാനിതാ നമസ്കരിച്ചവനാകുന്നു. പ്രജ്ഞാവൈശാഖവേദക്ഷുഭിതജലനിധേർ വേദന വേദനാംനോന്തരസ്ഥം ഭൂതാന്യാലോക്യമഗ്നാന്യവിരത ജനനഗ്രാഹഘോരേ സമുദ്രേ കാരുണ്യാത് ഉദ്ധാരാമൃതമിതമരൈർദുർലഭം ഭൂതഹേതോ യസ്തം പൂജ്യാഭിപൂജ്യം പരമഗുരുമമും പാദപാതിർനതോസ്മേ. പ്രജ്ഞാ വൈശാഖവേദക്ഷുഭിതജലനിധേർവേദനാംനോന്തരസ്ഥം ഭൂതാന്യാലോക്യമഗ്നാന്യവിരത ജന അവിരത ജനനഗ്രാഹഘോരേ സമുദ്രേ കാരുണ്യാദുദ്ധാരാമൃതമിതമരൈർദുർലഭം ഭൂതഹേതോ യസ്തം പൂജ്യാഭിപൂജ്യം പരമഗുരുമമം പാദപാദൈർനതോസ്മേ. ഭൂതാനി ഭൂതാ ഭൂതാനി ആലോക്യ, ഭൂതങ്ങളെ കണ്ടിട്ട്, ഭൂതങ്ങളെ കണ്ടിട്ട്. എങ്ങനെയുള്ള ഭൂതങ്ങളെ കണ്ടിട്ട്?
അവിരത ജനന ഗ്രാഹഘോരേ സമുദ്രേ മഗ്നാനി ഭൂതാനി. ഒരു അവിരതമായ സമാപ്തിയില്ലാത്ത, ഒരു സമാപ്തിയുമില്ലാത്ത ജനന മരണരൂപമായ ഗ്രാഹങ്ങൾ നിറഞ്ഞ, ഗ്രാഹം മുതല ജനന മരണങ്ങളാകുന്ന ഗ്രാഹങ്ങൾ നിറഞ്ഞ ഘോരമായ സമുദ്രത്തിൽ മഗ്നാനി ആലോക്യ, മുങ്ങുന്നവയായിട്ട് മറ്റ് ഭൂതങ്ങളെ കണ്ടിട്ട് എന്തു ചെയ്തു? പ്രജ്ഞാ വൈശാഖ വേദ ക്ഷുഭിത ജലനിധേർ വേദ നാംനോന്തരസ്ഥം കാരുണ്യാദുദ്ധതാരാമൃതമിതം അമരൈർ ദുർലഭം ഭൂതഹേതോ. എന്താ ചെയ്തത്? പ്രജ്ഞാ വൈശാഖവേദം, പ്രജ്ഞാമഹിമ, അതിസൂക്ഷ്മമായ പ്രജ്ഞാമഹിമയാകുന്ന വൈശാഖവേദം കടകോല് എടുത്തിട്ട് ജലനിധിയെ ക്ഷുഭിതമാക്കി കാട്ടഞ്ഞു. ഏത് ജലനിധിയെ? വേദനാംന, വേദമെന്ന് പേരുള്ള പാൽക്കടലിനെ കടഞ്ഞു. എന്തിനാ കടഞ്ഞേ? ഈ ജീവങ്ങൾ അവിരത ജനന മരണഗ്രാഹങ്ങളാൽ നിറഞ്ഞ സമുദ്രത്തിൽ മുങ്ങി ചാവുന്നത് കണ്ടിട്ട് കൃപ കൊണ്ട്, കാരുണ്യാത്, കാരുണ്യം കൊണ്ട് ഉദ്ധാര, ഉദ്ധാരണം ചെയ്തു, ഉയർത്തി. എന്തിനെ ഉയർത്തി? ദേവന്മാർക്ക് പോലും ദുർലഭമായ അമൃതത്തെ ഉയർത്തിയെടുത്തു. എങ്ങനെ? ഈ കടഞ്ഞിട്ട് അതിസൂക്ഷ്മമായ പ്രജ്ഞയാകുന്ന കടകോലുകൊണ്ട്, കടൽ കടയണമെങ്കിൽ ചെറിയ കടകോല് മതിയോ? അതുപോലെ അങ്ങനെയുള്ളതായ കടകോലുകൊണ്ട് ഈ വേദമാകുന്ന സമുദ്രത്തെ കടഞ്ഞിട്ട്, വേദനാംന, വേദം എന്ന് പേരുള്ള ജലനിധിയെ കടഞ്ഞു, വേദം എന്ന് പേരുള്ള കടലിനെ അങ്ങോട്ട് കടഞ്ഞു. ഇവിടെ രണ്ട് കടൽ പറഞ്ഞു കേട്ടോ, ഒന്ന് സംസാരക്കടലും മറ്റത് വേദക്കടലും. അപ്പൊ വേദക്കടലിനെ കടഞ്ഞു, അതൊരു കൽപ്പനയാ നോക്കൂ. അപ്പൊ വേദക്കടലിനെ കടഞ്ഞു, അതിൻ്റെ ഉള്ളിലുള്ള അന്തരസ്ഥമായ അമൃതത്തെ കൊണ്ടുവന്നു. അമൃതയിലുണ്ട്, അമൃതം പുതിയ ഉണ്ടാക്കിയതൊന്നുമല്ല. നമ്മളിപ്പോ എന്താ പറഞ്ഞ, പാലാഴി കടഞ്ഞ് അമൃതം എടുത്ത് പറഞ്ഞ അമൃതയിലുള്ളതാണ്, പാലിലുള്ളത് തന്നെ. അതുപോലെ ഈ വേദക്കടലിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായ അമൃതത്തെ കടഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ട് എന്തിനാ പരിപാടിയൊക്കെ ചെയ്തത്? കാരുണ്യാത്, കാരുണ്യം കൊണ്ട്. അമരൈഹി ദുർലഭം, ദേവന്മാർക്ക് പോലും ദുർലഭമായ അമൃതത്തെ ഉദ്ധാര, ഉയർത്തി. എന്തിനാത്? ഭൂതഹേതോഹ, സകല ഭൂതങ്ങളുടെയും കാര്യത്തിനായിക്കൊണ്ട് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ പാവങ്ങൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള തം, അവനെ, ആരെ? പൂജ്യാഭിപൂജ്യം, പൂജ്യന്മാരിൽ വെച്ച് പൂജ്യനായ, പൂജ്യന്മാരുണ്ട് അവരിൽ വെച്ച് പൂജ്യനായ, പരമപൂജ്യനായ ആരെ? പരമഗുരുവേ. പരമഗുരു എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ, ഗുരു ഗുരുവിൻ്റെ ഗുരു പരമഗുരു, പരമഗുരുവിൻ്റെ ഗുരു പരമേഷ്ഠീ ഗുരു. അങ്ങനെയാണ്. അപ്പൊ പരമഗുരുവേ, അപ്പൊ ഗുരുവിൻ്റെ ഗുരുവാണ് ഇവിടെ അല്ലേ? ഗുരു ഗൗഡപാദാചാര്യരല്ല, ഗോവിന്ദ ഭഗവത്പാദര്, ഗോവിന്ദ ഭഗവത്പാദരുടെ ഗുരു ഗൗഡപാദാചാര്യർ. അപ്പൊ ഗൗഡപാദാചാര്യരെ ഇവിടെ നമസ്കരിക്കുന്നു, അതാണ് പരമഗുരുവെ നമസ്കരിക്കുന്നു. എങ്ങനെ? പാദപാതൈഹി, കാൽക്കൽ വീണിട്ട് ആ പാദങ്ങളിൽ സ്വയം പതിച്ചുകൊണ്ട്, നതോസ്മി, ഞാൻ നമസ്കരിച്ചവനാകുന്നു എന്നാണ്. ഇത് മനോഹരമായ ശ്ലോകമാണത്. യത് പ്രജ്ഞാലോകഭാസ പ്രതിഹതിമഗമത്സ്വന്തമോഹന്ധകാരോ മജ്ജോന്മജ്ജച്ച ഘോരേ യസകൃതുപജന ഉപജനോദന്വദിത്രാസനേ മേ യത്പാദാവാശ്രിതാനാം ശ്രുതിശമ വിനയപ്രാപ്തിരഗ്രാഹ്യമോഘാ തത്പാദോ പാവനീയൗ ഭവഭയവിനുദൗ സർവഭാവൈർ നമസ്യേ.
യജ്ഞാലോകഭാസ പ്രതിഹതി മഗമത് സ്വാന്തമോഹാന്ധകാരോ മജ്ജോന്മജ്ജച്ച ഘോരേ അസകൃതുപജനോ ധന്വതി ത്രാസനേമേ യത്പാദാവാശ്രിതാനാം ശ്രുതിശമവിനയപ്രാപ്തിരഗ്രയാഹ്യമോഘാ തത്പാദൌ പാവനീയൌ ഭവഭയവിനുദൌ സർവഭാവൈർനമസ്യേ. യാതൊരു പ്രജ്ഞാലോകത്തിൻ്റെ പ്രകാശം കൊണ്ട്, ഭാഷ പ്രകാശം കൊണ്ട്, ഏത് ഭാഷ? പ്രജ്ഞാലോകപ്രകാശം കൊണ്ട്, പ്രജ്ഞയാകുന്ന അല്ലെങ്കിൽ യാതൊരു പ്രജ്ഞയുടെ ആ ആലോകപ്രകാശം കൊണ്ട്, പ്രതിഹതിമകമത് നശിച്ചുപോയി, തീർത്തും നശിച്ചുപോയി. എന്ത് നശിച്ചുപോയി? സ്വാന്തം, സ്വാന്തമോഹാന്ധകാരം, എൻ്റെ അന്ധകരണത്തിലെ മോഹമാകുന്ന ഇരുട്ട് തീർത്തും പോയി. പിന്നെയോ, ഈ ഘോരമായ ഈ സംസാര സമുദ്രത്തിൽ മജ്ജോന്മജ്ജച്ച മുങ്ങി മുങ്ങി പോകുന്ന അസകൃതുപജനോദന്വതിത്രാസനേമേ, പല പ്രാവശ്യം ഉയർന്നു പൊങ്ങുന്ന അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടിയിരിക്കുന്ന എൻ്റെ, ഈ മുങ്ങുന്നവനായ സംസാര സമുദ്രത്തിൽ മുങ്ങുന്നവനായ എൻ്റെ എല്ലാ ക്ലേശങ്ങളും ഇല്ലാതായി. എങ്ങനെ? യത്പാദാവ് ആശ്രിതാനാം ശ്രുതിശമവിനയപ്രാപ്തിരഗ്രാഹി അമോഘ, യാതൊരു പാദത്തെ ആശ്രയിക്കുന്നവർക്ക് ശ്രുതിബോധം, ശമം, വിനയം തുടങ്ങിയവയെല്ലാം സിദ്ധമാകുന്നുവോ? അമോഘമായ അങ്ങനെയുള്ള പാവനീയങ്ങളായ പാദങ്ങൾ. എങ്ങനെയുള്ള പാദങ്ങൾ? ഭവഭയവിനുദവും, ഭവഭയത്തെ ഇല്ലാതാക്കുന്ന പാദങ്ങൾ, ഗുരുനാഥൻ്റെ പാദങ്ങൾ. സർവഭാവൈർ നമസ്യേ, എല്ലാ ഭാവങ്ങളോടും കൂടി ഞാൻ നമസ്കരിക്കുന്നു. ആദ്യം ബ്രഹ്മ നമസ്കാരം, പരമഗുരു നമസ്കാരം, ഗുരു നമസ്കാരം, അങ്ങനെയാണ് ഇത് ഉപസംഹരിക്കുന്നത്. അങ്ങനെ മാണ്ഡൂക്യ കാരികയുടെ നാലാമത്തെ പ്രകരണം ഒന്ന് ദൂരെ നിന്ന് നോക്കി എന്ന് പറയാം. വിസ്തരിച്ച് പഠിക്കണമെങ്കിൽ വളരെയധികം വിശദമായി നമ്മൾ ശ്രുതി സ്മൃതികളിലേക്കൊക്കെ പോയി കുറേയും കൂടി വിചാരം ചെയ്ത് അങ്ങനെ പോകണം. എന്നാലും സാമാന്യം പഠിക്കാൻ നിന്നാൽ മതി. ഇനിയൊരു നല്ലൊരു വ്യാഖ്യാനത്തോടു കൂടി ഒരു പത്തു പ്രാവശ്യം വീട്ടിൽ പോയിട്ട്, ഉടനെ വീട്ടിൽ പോയിട്ട് വായിക്കുക. ഒരു പത്തു പ്രാവശ്യം നല്ലൊരു വ്യാഖ്യാനത്തോടു കൂടി വായിക്കുക. ഓം ഭദ്രം കർണേഭി ശൃണയാമ ദേവാഃ, ഭദ്രം പശ്യേമക്ഷഭിര്യജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർവ്യശേമദേവഹിതം യദായുഃ. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ, സ്വസ്തിന പൂഷാ വിശ്വവേദാഃ, സ്വസ്തിനസ്താർക്ഷ്യോ ദധാതോ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഒറ്റ ചോദ്യം കൂടി ഉണ്ട്.